السلام عليكم ورحمة الله وبركاته. إن الحمد لله، نحمده ونستعينه ونستغفره، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد، كما صليت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته، ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها أربعة حرم، ذلك الدين القيم، فلا تظلموا فيهن أنفسكم، وقاتلوا المشركين كافة كما يقاتلونكم كافة، واعلموا أن الله مع المتقين. سنهم الله ستي بشواسيكلي സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വിലപ്പെട്ട സമയങ്ങളെയും സന്ദർഭങ്ങളെയും അള്ളാഹുവിന് പൊരുത്തമുള്ള മാർഗങ്ങളിലേക്ക് മാത്രം വിനിയോഗിച്ചുകൊണ്ട് നന്ദി കാണിക്കുന്ന അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പവിത്രമായ മുഹറം മാസത്തിലാണ് നാം എല്ലാവരും ഉള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറെ ആദരിക്കുകയും അതുപോലെ തന്നെ പവിത്രത നൽകുകയും ചെയ്തിട്ടുള്ള മാസമാണ് പവിത്രമായ മുഹറം മാസം. ഷഹ്റുല്ലാഹി, അള്ളാഹുവിന്റെ മാസം എന്ന് ചേർത്തി പറയപ്പെട്ട ഒരു മാസമാണ് മുഹറം മാസം. ആകാശഭൂമികൾ സൃഷ്ടിച്ച നാൾ മുതൽ അള്ളാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12 എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ സൂറത്തു തൗബയിൽ 36 ആയത്തിൽ വ്യക്തമായി തന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇന്ന ഇദ്ദത്ത ശുഹൂരി, നിശ്ചയമായും മാസങ്ങളുടെ എണ്ണം, ഇന്ദല്ലാഹി, അള്ളാഹുവിന്റെ അടുക്കൽ, ഇസ്നാ അശറ ഷഹ്റൻ, 12 മാസങ്ങളാണ്. ഫീ കിതാബില്ല, അത് അള്ളാഹുവിന്റെ രേഖയിൽ ഉള്ളതാണ്. യൗമ ഖലഖ സമാവാതി വൽ അർള്, ആകാശഭൂമികൾ സൃഷ്ടിച്ച നാൾ മുതൽ, അഥവാ അന്ന് മുതൽക്കാണല്ലോ സൂര്യ ചന്ദ്ര പ്രവർത്തനങ്ങളും രാപ്പകലുകളുടെ വ്യത്യാസങ്ങളും ഒക്കെ തുടങ്ങിയത്. അപ്പൊ അന്നാള് മുതൽ തന്നെ കണക്കാക്കി വരുന്ന ഒരു കൊല്ലത്തിന്റെ 12 മാസം. മിൻഹ അർബഅത്തുൻ ഹുറും, അതിൽ 4 പ്രത്യേകം ആദരിക്കപ്പെട്ടവയാണ്. ദാലിക രേഖയിൽ ഉള്ളതാണ്. യൗമ ഖലഖ സമാവാതി വൽ അർള്, ആകാശഭൂമികൾ സൃഷ്ടിച്ച നാൾ മുതൽ, അഥവാ അന്ന് മുതൽക്കാണല്ലോ സൂര്യ ചന്ദ്ര പ്രവർത്തനങ്ങളും രാപ്പകലുകളുടെ വ്യത്യാസങ്ങളും ഒക്കെ തുടങ്ങിയത്. അപ്പൊ അന്നാള് മുതൽ തന്നെ കണക്കാക്കി വരുന്ന ഒരു കൊല്ലത്തിന്റെ 12 മാസം. മിൻഹ അർബഅത്തുൻ ഹുറും, അതിൽ 4 പ്രത്യേകം ആദരിക്കപ്പെട്ടവയാണ്. ദാലിക ദീനുൽ ഖയ്യിം, അതാണ് ചൊവ്വായ മതം. ഫലാ തളിമു ഫീഹിന്ന അൻഫുസക്കും, ആകയാൽ ആ മാസങ്ങളിൽ നിങ്ങളോട് നിങ്ങൾ അതിക്രമം പ്രവർത്തിക്കരുത് എന്നിങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തൗബയിൽ വിവരിച്ചു പറയുന്നുണ്ട്. അബീബക്കറത്ത് റളിയല്ലാഹു തആല അൻഹു
അദ്ദേഹം ഒരു സഹാബിയാണ്, അബൂബക്കറത്ത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ല, ഇത് മറ്റൊരു സഹാബിയുടെ പേരാണ് അബൂബക്കറ. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് കേട്ടതായി അദ്ദേഹം പറയുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന സമാന ഖദ് ഇസ്തദാറ കഹയ്അതിഹി യൗമ ഖലഖ സമാവാതി വൽ അർദ് അസ്സനത്തു 12 ശഹ്റൻ മിൻഹ അർബഅത്തുൻ ഹുറും ثلاث متواليات ذو القعدة وذو الحجة والمحرم ورجب مضر الذي بين جمادي وشعبان صحيح البخاري للمسلم سميكت ما يريبورت شهرت الله حديثا كالم أدند آدية روبت لك دن كرنج ون ركنو آغا شبومي قلد سرشتت ديوسا مدل السنة 12 شهرا ഒരു കൊല്ലം എന്ന് പറയുന്നത് 12 മാസങ്ങൾ. അതിൽ 4 പ്രത്യേകം ആദരണീയമാണ്. സലാസുൻ മുതവാലിയാത്തുൻ, 3 തുടരെ വരുന്നവ. ആദരണീയ മാസങ്ങളിൽ 3 തുടരെ വരുന്നവയാണ്. ദുൽഖഅദ, ദുൽഹജ്ജ, മുഹറം, അത് തുടരെ വരുന്നു. വറജബു മുദർ അല്ലദി ബൈന ജമാദൈ വശഅബാൻ, ജമാദുൽ ആഖിറിന്റെ ശേഷവും ഷഅബാനിന്റെ മുമ്പും ജമാദിന്റെ ശേഷവുമായിട്ട് വരുന്ന റജബ് മാസവും. ഇങ്ങനെ 4 പ്രത്യേകം ആദരിക്കപ്പെടുന്ന മാസങ്ങളായി മുമ്പേ അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയിട്ടുള്ള പവിത്രമായ മാസങ്ങളാണ്. ഈ മാസങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ട് അല്ലാഹു പറയാണ്, അത് ചൊവ്വായ മതമാണ് എന്ന് പറഞ്ഞാൽ അത് അലംഘനീയമായ ഒരു നിയമമാണ്, ഒരിക്കലും ലംഘിക്കാനോ നീക്കുപോക്കുകൾ നടത്താനോ ഒന്നും പാടില്ല. ഫലാ തളുലിമു ഫീഹിന്ന അൻഫുസക്കും, ആ മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് അതിക്രമം പ്രവർത്തിക്കരുത്. ഇസ്ലാമിൽ ഏത് കാലത്തും ലുൽമ് ചെയ്യൽ ഹറാമാണല്ലോ, എന്നാൽ ഈ മാസങ്ങളിൽ പ്രത്യേകം അത് എടുത്തു പറഞ്ഞു. എന്തുകൊണ്ട്? ഖസ്സല്ലാഹു തആല ഹാദിഹിൽ അഷ്ഹുറൽ ഹുറം അൽ അർബഅ ബിദ്ദിക്രി വനഹാ അനിൽ ളുൽമ ഫീഹാ തശ്രീഫൻ ലഹാ വബയാനൻ ലിഖുതൂറത്തി ഇർതികാബി ദ്ദുനൂബി ഫീഹാ വഇൻ കാനത്തി ദ്ദുനൂബ് മൻഹിയൻ അൻഹാ ഫീ കുല്ലി സമാൻ. അല്ലാഹു സുബ്ഹാനഹു വതആല 12 കൂട്ടത്തിൽ ഈ 4 പ്രത്യേകം പവിത്രത എടുത്തു പറയുകയും അതിൽ നിങ്ങൾ അക്രമം പ്രവർത്തിക്കരുതെന്ന് വിലക്കുകയും ചെയ്തത് ഈ 4 പ്രത്യേകമായ ആദരവ് സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ്. തശ്രീഫൻ ലഹാ ഉറത്തിർത്തിക്കാബി ദുനൂബി ഫീഹാ, ഈ മാസങ്ങളിൽ തെറ്റുകൾ ചെയ്തു പോകരുത്, ഈ മാസങ്ങളിൽ പാപങ്ങൾ ചെയ്യുന്നത് വലിയ അപകടമാണെന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണ്. വൈങ്കാനത്തി ദുനൂബ് മൻഹിയൻ അൻഹാ ഫീ കുല്ലി സമാൻ, പാപങ്ങളും കുറ്റങ്ങളുമൊക്കെ എല്ലാ കാലത്തും വിരോധിക്കപ്പെട്ടതാണെങ്കിലും ഈ 4 തിന്മകൾക്ക് കൂടുതൽ ശിക്ഷയുണ്ടാകും, അത് വളരെ ഗുരുതരമാണ് എന്ന് പഠിപ്പിക്കാനും ഈ മാസങ്ങളുടെ മഹത്വമറിയിക്കാനും തന്നെയാണ് ഈ അർബഅത്തുൻഹുറും 4 പവിത്രമാണെന്ന് പറഞ്ഞതിന്റെ ശേഷം ഫലാ തോലിമു ഫീഹിന്ന അൻഫുസക്കും, ആ മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് ലുൽമ ചെയ്യരുത് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ യുദ്ധം വിലക്കപ്പെട്ട മാസമായിട്ട് പണ്ട് കാലം മുതലേ യുദ്ധങ്ങളൊക്കെ ആ അവസരത്തിൽ നിർത്തിവെക്കുകയും യുദ്ധങ്ങൾ ആ അവസരത്തിൽ തുടങ്ങാതിരിക്കുകയും ഒക്കെ ചെയ്യാറ് പതിവുണ്ടായിരുന്നു. മാത്രമല്ല ഈ ലുൽമുൻ നഫ്സ് എന്ന് പ്രയോഗിച്ചല്ലോ, നിങ്ങളോട് നിങ്ങൾ അതിക്രമം പ്രവർത്തിക്കരുത്, പാപങ്ങൾ ചെയ്യുന്നതിന്റെ ഗൗരവമാണ് അതിലൂടെയും അറിയിക്കുന്നത്. മനുഷ്യൻ ഒരു തിന്മ ചെയ്യുമ്പോൾ തന്നോട് അക്രമമാണ് പ്രവർത്തിക്കുന്നത്. കാരണം തന്റെ ബോഡി നരകത്തിന്റെ വിറകായി മാറുവാൻ തക്ക പ്രവർത്തനങ്ങൾ ഞാൻ എന്നോട് ചെയ്യുമ്പോൾ ഞാൻ എന്റെ നഫ്സിനോട് അക്രമം പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് പാപങ്ങളെ സംബന്ധിച്ച് പറയുമ്പോഴൊക്കെ വിശുദ്ധ ഖുർആൻ പലപ്പോഴും സ്വശരീരത്തോട് അക്രമം പ്രവർത്തിക്കുക എന്ന ശൈലിയാണ് പറയാറുള്ളത്. ഉദാഹരണമായി പരിശുദ്ധ ഖുർആനിൽ കാണാം, അല്ലാഹു തആല വിളിച്ചു പറയാണ്, ഖുൽ, പ്രവാചകരെ പറയൂ, യാ ഇബാദിയല്ലദീന അസ്റഫു വലാ അൻഫുസിഹിം, സ്വദേഹങ്ങളോട് അതിക്രമം പ്രവർത്തിച്ച എന്റെ അടിമകളോട് പറയൂ പ്രവാചകരെ, ലാ തഖ്നതൂ മിൻ റഹ്മത്തില്ല, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ ആശ മുറിയരുത്, ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ,
നിശ്ചയം അള്ളാഹു എല്ലാ പാപങ്ങളും പൊറുത്തു തരുന്നവരാണ്. അവ സ്വദേഹങ്ങളോട് അതിക്രമം പ്രവർത്തിച്ചവർ, അതിൽ അതിരുകവിഞ്ഞവർ എന്നാണ് പരിശുദ്ധ ഖുർആൻ അവിടെ പ്രയോഗിച്ചത്. എന്തിനെക്കുറിച്ച്? ധാരാളം തെറ്റുകൾ ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞത്. അതുപോലെ തന്നെ മഹാന്മാരായ പ്രവാചകന്മാര് വരെ അരുതായ്മകൾ വന്നുപോയി എന്ന് തോന്നുമ്പോഴേക്ക് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിയ പ്രാർത്ഥനകളിൽ വരെ ഈ വാചകമാണ് എടുത്തു പറയുന്നത്. ആദം നബി അലൈഹിസലാമും ഹവ്വാ റളിയല്ലാഹു അൻഹയും അള്ളാഹു അടുക്കരുതെന്ന് പറഞ്ഞ് വിലക്കപ്പെട്ട കനി ഭക്ഷിച്ച ആ അരുതായ്മ ചെയ്ത ഘട്ടത്തിൽ ഉടനെ തന്നെ അതിന്റെ ഗൗരവം ബോധ്യപ്പെട്ടപ്പോൾ ഫഖാല, അവർ ഇരുവരും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു എന്നാണ് സൂറത്തുൽ അഇറാഫിൽ അല്ലാഹു തആല പഠിപ്പിച്ചത്. റബ്ബനാ ലലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. എന്താ അവർ ഇരുവരും പറഞ്ഞത്? റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ലലംനാ, ഞങ്ങൾ ലുൽമ് ചെയ്തിരിക്കുന്നു, അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു, അൻഫുസനാ, ഞങ്ങളോട് തന്നെ. അപ്പോ ഒരു അരുതായ്മ ചെയ്യുന്നത്, ഞാനൊരു തെറ്റ് ചെയ്താൽ ഞാൻ ഏറ്റവും വലിയ ദ്രോഹം കാണിക്കുന്നത് ആരോടാണ്? എന്റെ ശരീരത്തോടാണ്, എന്നോടാണ്. മഹാനായ മൂസനബി അലൈഹിസ്സലാമിന്റെ ഒരു പ്രാർത്ഥനയുണ്ട് വിശുദ്ധ ഖുർആനിൽ, റബ്ബി ഇന്നീ ളലംതു നഫ്സി, എന്റെ റബ്ബേ, ഞാൻ എന്നോട് തന്നെ അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു എന്ന്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ചെന്ന് ആവശ്യപ്പെടുകയാണ്, പ്രവാചകരെ, നമസ്കാരത്തിൽ ഞാൻ എന്റെ റബ്ബിനോട് അകമഴിഞ്ഞ് തേടുവാൻ ആവശ്യമായ ഒരു തേട്ടം, ഒരു പ്രാർത്ഥന, ഒരു ദുആ എനിക്ക് അങ്ങന്ന് പഠിപ്പിച്ചു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആവശ്യപ്പെട്ടപ്പോ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥന നമ്മളൊക്കെ പഠിക്കേണ്ടതാണ്. എന്നിട്ട് അതൊക്കെ നമ്മുടെ നമസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നതിന്റെ മുമ്പ് നമ്മളത് ചൊല്ലി ആ സുന്നത്തിനോട് അനുഭാവം കാണിക്കുകയും ആ സുന്നത്ത് പിന്തുടരുകയും ചെയ്യേണ്ടതാണ്. വലിയൊരു പ്രാർത്ഥനയാണ്, നല്ലൊരു പ്രാർത്ഥനയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹുവിനെ പഠിപ്പിച്ചു കൊടുത്തു, നീ ഇങ്ങനെ പറഞ്ഞോളൂ, അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറ വലാ യഗ്ഫിറു ദ്ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർലി മഗ്ഫിറത്തൻ മിൻ ഇൻദിക വർഹംനി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. ഈ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കൾക്കിടയിൽ ഇത് നേരത്തെ മനപ്പാഠമുള്ളവരുണ്ടാകും, തീരെ അത് കേട്ടിട്ടില്ലാത്ത ആദ്യം കേൾക്കുന്നവരും ഉണ്ടായേക്കാം. നമ്മളിത് പഠിക്കണം, നമ്മുടെ നമസ്കാരങ്ങളുടെ തശഹ്ഹുദുകളിൽ ഇടയ്ക്കിടെ ഇത് പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ പ്രാർത്ഥന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അത്തഹിയാത്തിന്റെ അവസാന ഭാഗത്ത് നമസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നതിന്റെ മുമ്പ് ഇത് പറയാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമസ്കാരങ്ങളിൽ നമ്മൾ ശീലിച്ചു വന്ന പ്രാർത്ഥനകൾ മാത്രമല്ല, ചില പ്രാർത്ഥനകൾ പുതിയതായി നമ്മൾ പഠിച്ച് ഇടക്കിടക്കെ അതുകൂടി നമ്മൾ നിർവഹിക്കുന്ന ഒരു ശീലം നമുക്കുണ്ടാകണം. നമസ്കാരത്തിന്റെ പുറത്തും ഇത് പ്രാർത്ഥിക്കാം. വല്ലാത്ത അർത്ഥമുള്ള ഒരു പ്രാർത്ഥനയാണിത്. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറ. അത് പറയാനാണ് ഞാൻ ഇത് സൂചിപ്പിച്ചത്. മനുഷ്യൻ ചെയ്യുന്ന ഓരോ തിന്മകളും തന്നോട് ചെയ്യുന്ന അക്രമങ്ങളാണ്. ആരോട് ചെയ്യുന്നതിനേക്കാളും ഞാനൊരു പാപം ചെയ്യുമ്പോൾ ഞാൻ ളുൽമ് ചെയ്യുന്നത് എന്നോട് തന്നെയാണ്. ആ ബോധം എനിക്ക് വേണം. ഞാൻ എന്നെ മുറിവേൽപ്പിക്കുകയാണ്, ഞാൻ എന്നെ കഷ്ടപ്പെടുത്തുകയാണ്. നമ്മൾ പലപ്പോഴും വിചാരിക്കും, അത് എനിക്ക് സുഖല്ലേ, എനിക്കൊരാശ്വാസല്ലേ, എന്റെ സംതൃപ്തിക്കല്ലേ, എന്റെ താല്പര്യത്തിന് ഏറ്റവും ഒരു സുഖം പകരുന്ന കാര്യമല്ലേ ഞാൻ ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് ശൈത്താൻ തോന്നിപ്പിക്കുമെങ്കിലും മനുഷ്യനെ ഈ ദുആ പഠിപ്പിച്ചതിലൂടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച ഏറ്റവും വലിയ മെസ്സേജ് എന്താണ്? ഏത് പാപങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിൽ തോന്നണം, നിന്നോടാണ് നീ കളിക്കുന്നത്, നിന്നെയാണ് നീ അപകടപ്പെടുത്തുന്നത്, നിന്റെ ശരീരത്തെയാണ് നീ നഷ്ടപ്പെടുത്തുന്നത്, നിന്നോടാണ് നീ കടുത്ത അക്രമം പ്രവർത്തിക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്താൻ ഈ പ്രാർത്ഥന അതാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയുടെ ആമുഖം എന്താണ്? അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നീ ളലംതു നഫ്സീ, ഞാൻ എന്നോട് തന്നെ അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു, ളുൽമൻ കസീറാ, ധാരാളം അക്രമം ഞാൻ എന്നോട് ചെയ്തിരിക്കുന്നു എന്ന് ആദ്യം തന്നെ അള്ളഹാനോട് പറയണേ. അതിലർത്ഥം എന്താ? അള്ളാഹ്, ഞാൻ ധാരാളം തെറ്റ് ചെയ്തിരിക്കുന്നു എന്നാ. അപ്പൊ തെറ്റ് ചെയ്തതിന് പ്രയോഗിച്ച പദം എന്താണ്? തന്നോട് തന്നെ അക്രമം പ്രവർത്തിച്ചു. ഖുർആനിൽ അത് ധാരാളം സ്ഥലങ്ങളിൽ കാണാം.
മുനാഫിക്കീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലേക്ക് വിരി തേടി പോകേണ്ടതിന് പകരം ആ കാലഘട്ടത്തിലുള്ള യഹൂദികളുടെ കോടതികളിലേക്ക് വിരി തേടി പോയ ആ ഒരു വലിയ പാപം അവർ ചെയ്തതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞെടുത്ത് അവരെക്കുറിച്ചും അല്ലാഹു പറഞ്ഞത് വലവു അന്നഹും മില്ലലമു അൻഫുസഹും ജാഊക എന്നാണ്. സ്വദേഹങ്ങളോട് അതിക്രമം പ്രവർത്തിച്ച ആ മുനാഫിക്കീങ്ങൾ നിന്നെ സമീപിച്ചിരുന്നുവെങ്കിൽ എന്നാണ് അവിടെയും അല്ലാഹു അവരോടും പറഞ്ഞത്. ഖുർആനിൽ, ഹദീസിൽ, പ്രയോഗത്തിൽ ധാരാളം സ്ഥലങ്ങളിൽ തെറ്റ് ചെയ്തതിനെ കുറിച്ചൊക്കെ ഞാൻ തെറ്റ് ചെയ്തു എന്ന് പറയുന്നതിനേക്കാളപ്പുറം എന്നോട് ഞാൻ അക്രമം പ്രവർത്തിച്ചു എന്ന് ദുആയിലൂടെയും പ്രയോഗങ്ങളിലൂടെയും പഠിപ്പിക്കുന്നതിൽ പ്രിയമുള്ള ശ്രോതാക്കളെ, എനിക്കും നിങ്ങൾക്കും വലിയ ഗുണപാഠമുണ്ട്. അതെന്താ? ഓരോ തിന്മകളും ഞാൻ എന്റെ ശരീരത്തോട് ചെയ്യുന്ന അക്രമമാണെന്ന് എനിക്കും നിങ്ങൾക്കും വലിയ ഗുണപാഠമുണ്ട്. അതെന്താ? ഓരോ തിന്മകളും ഞാൻ എന്റെ ശരീരത്തോട് ചെയ്യുന്ന അക്രമമാണെന്ന് എന്നെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ഞാൻ തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാൻ അതൊരു കാരണമാകും. ഞാൻ എന്നെ നശിപ്പിക്കാണ് എന്നെനിക്ക് ബോധ്യമാകുമ്പോഴാണ് ഞാൻ അതിൽ നിന്ന് വിട്ടുനിൽക്കുക. ശാരീരികമായിട്ട് എന്റെ ആരോഗ്യത്തെ തകർക്കുന്ന കാര്യമാണ് ഞാൻ ദിനം പ്രതി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അറിവ് കിട്ടിയാൽ നമ്മൾ എത്ര ഭക്ഷണങ്ങൾ വേണ്ടെന്ന് വെക്കാറുണ്ട്, എത്ര പാനീയങ്ങൾ ഒഴിവാക്കാറുണ്ട്, എത്ര നമുക്ക് ഇഷ്ടപ്പെട്ട പലതിൽ നിന്നും വിട്ടുനിൽക്കാറുണ്ട്. എന്താ കാരണം? എന്റെ ആരോഗ്യത്തോട് ഞാൻ ചെയ്യുന്ന ലുൽമാണതെന്ന് എനിക്ക് വിശ്വാസമുള്ള ഒരു ഭിഷഗ്വരണ ഒരു ഡോക്ടർ പറഞ്ഞാൽ ഞാനൊരു ശ്രദ്ധിക്കാറുണ്ട്. ഇതിനേക്കാൾ ഉപരി ആത്മീയമായി എന്നെ തകർക്കുന്ന, എന്നെ നശിപ്പിക്കുന്ന, എന്നെ പരാജയപ്പെടുത്തുന്ന, എന്നെ അപകടത്തിലാക്കുന്ന കാര്യമാണ് ഞാൻ ചെയ്യുന്ന ഓരോ തിന്മകളും എന്ന് കൃത്യമായി എനിക്കും നിങ്ങൾക്കും വിശ്വാസം വന്നു കഴിഞ്ഞാൽ, അത് ദൃഢമായി നമ്മുടെ ഹൃദയത്തിലേക്ക് കയറിക്കഴിഞ്ഞാൽ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ പിന്നെ നമുക്ക് മറ്റാരും വേണ്ട. ആ ഒരു ചിന്ത നമുക്ക് മതിയാകും. അതാ ഇവിടെ ദുആ പഠിപ്പിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം തന്നെ കുറ്റസമ്മതം പറയാനാ പറയിപ്പിക്കുന്നത്. അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അന്നു വലിയ പാപം ചെയ്തിട്ടല്ല, ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്ന മെസ്സേജാണത്. അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സീ ളുൽമൻ കസീറ. അവിടെയൊക്കെ വല്ലാത്തൊരു വിനയത്തിന്റെ പ്രാർത്ഥനയാണിത്. ഞാൻ വലിയ നല്ലവനാണെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഞാൻ ഓക്കെയാണ്, മറ്റുള്ളവരൊക്കെ നോട്ട് ഓക്കെ എന്നാണ് ഞാൻ പറയുന്നത്. എല്ലാവരും വളരെ മോശമാണ് ഈ ലോകത്ത്. എന്താ എല്ലാവരും ഇങ്ങനെ? ഞാനോ? ഞാൻ വളരെ ഓക്കെ ആണെന്ന്. എന്നാ അങ്ങനെയല്ലോ. ഇവിടെ അബൂബക്കർ റളിയല്ലാഹു തആല അന്നു വരെ പഠിപ്പിച്ചു കൊടുത്തപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനയുടെ ആമുഖം എന്താ? അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സീ ളുൽമൻ കസീറ. അല്ലാഹുവേ, ഞാൻ എന്നോട് ഒരുപാട് തെറ്റ് ചെയ്തിരിക്കുന്നു. ളുൽമൻ കസീറ. വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല. ഫഗ്ഫിർലീ മഗ്ഫിറത്തൻ മിൻ ഇൻദിക, ആകയാൽ നിന്റെ വക്കൽ നിന്നുള്ള പാപമോചനം നൽകി എന്റെ പാപം നീ പൊറുക്കണമേ. വർഹംനീ, നീ എന്നോട് കരുണ കാണിക്കണേ. ഇന്നക അൻത തവ്വാബുൽ ഗഫൂർ. വർഹംനീ, ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. അല്ലാഹുവേ, നീ ഏറെ പൊറുക്കുന്നവനാണ്, ഏറെ കരുണ ചെയ്യുന്നവനാണ്. ഈ ദുആ നമ്മൾ പഠിക്കണം. ഈ ദുആ നമ്മുടെ നമസ്കാരത്തിൽ അകത്തും പുറത്തുമൊക്കെ നമ്മൾ നിർവഹിച്ച് ശീലിക്കണം. ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയത് അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ ഈ മാസങ്ങളെക്കുറിച്ച് പറഞ്ഞെടുത്ത് നിങ്ങൾ നിങ്ങളോട് അതിക്രമം പ്രവർത്തിക്കരുതെന്ന് പറഞ്ഞത്. ആ എന്താണ് ആ ലുൽമ്? നമ്മളോട് തന്നെ നമ്മൾ ചെയ്യുന്ന ലുൽമാണ് പാപങ്ങൾ. ആ പാപങ്ങൾ ഏത് കാലത്തും ഹറാമാണ്. ഏത് മാസത്തിലും പാപം ചെയ്യൽ ഹറാമാണ്, തെറ്റാണ്, പാടില്ല. പക്ഷേ പവിത്ര മാസങ്ങളിലാകുമ്പോ അതിന്റെ ഗൗരവം കൂടുമെന്ന് മനസ്സിലാക്കി തരണം. അതങ്ങനെയാണല്ലോ. അള്ളാഹു ആദരിച്ച വലിയ മഹാന്മാരുണ്ട് അല്ലേ? അള്ളാഹു ആദരിച്ച വലിയ മഹാന്മാര്, അള്ളാഹു ആദരിച്ച വലിയ മഹതികള്. അത്തരത്തിലുള്ള ആളുകളിൽ നിന്ന്, ഒരു സാധാരണക്കാരിൽ നിന്നുണ്ടാകുന്ന ഒരു ചെറുദോഷം പോലും അവരിൽ നിന്ന് വന്നാൽ അത് വലിയ കാര്യമായിട്ടാണ് പരിഗണിക്കപ്പെടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യമാരോട് വിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? യാ നിസാ അന്നബി ലസ്തുന്നക അഹദിൻ മിനൻ നിസാ, മറ്റ് സ്ത്രീകളെ പോലെ അല്ല നിങ്ങൾ എന്ന് അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ ഒരു ശൈലി കാണാം. മഹാന്മാരിൽ നിന്ന് ചെറുത് സംഭവിച്ചാലും അത് വലിയ കാര്യമായി പോകും. അതുപോലെ തന്നെ അള്ളാഹു പവിത്രമാക്കിയ വിശുദ്ധമായ സ്ഥലങ്ങളിലെ ഹറം, മക്കാ ഹറം, മദീനാ ഹറം, അവിടെ പോയിട്ട് ഒരാള് വെച്ച് ചെയ്യുന്നൊരു തിന്മ മക്കയിലെ മദീനയിലോ ഹറമിൽ പോയി നിർവഹിച്ചാലോ,
അതിന്റെ ഗൗരവം കൂടും. കാരണം അല്ലാഹ് പ്രത്യേകം പവിത്രമാക്കിയ സ്ഥലമാണ്. ആരെങ്കിലും ഹറമിൽ ഏതെങ്കിലും നിലക്കുള്ള വഴിവിട്ട കാര്യങ്ങൾക്ക് വേണ്ടി ഉദ്ദേശിച്ചാൽ പോലും, എന്നാ പറഞ്ഞത് ചെയ്തോളന്നില്ല, ചെയ്യാൻ ഉദ്ദേശിച്ചാൽ പോലും, വേദനാജനകമായ ശിക്ഷ നാം അവനെ രുചിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹജ്ജിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതെന്താ കാരണം? പവിത്രമാക്കിയ സ്ഥലമാണത്. ഇനി പവിത്രമാക്കിയ ആദരിക്കപ്പെട്ട മാസങ്ങളും സമയങ്ങളുമാകുമ്പോ അതിന്റെ ഗൗരവം കൂടും. അതുകൊണ്ട് നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. പലരും ചിലപ്പോൾ ചിന്തിക്കൂല, മുഹറമാസം അത് കേവലം ഒരു മാസമായിട്ട് കാണരുത്, അതിനൊരു പവിത്രതയുണ്ട്. പവിത്രതയുള്ളൊരു മാസത്തിലാണ് നമ്മൾ ഉള്ളത്. ഈ മാസം തീരുവോളം ആ ഒരു പവിത്രതയുടെ ചിന്ത നമ്മുടെ മനസ്സിൽ വേണം. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ മാസത്തെ പരിചയപ്പെടുത്തിയപ്പോ അഫ്ളലു സിയാമി ബഅദ റമളാന ഷഹ്റുല്ലാഹിൽ മുഹറം വഅഫ്ളലു സ്വലാത്തി ബഅദൽ ഫരീളത്തി സ്വലാത്തുൽ ലൈൽ. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. എന്ത് അഫ്ളലു സിയാമി, വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് ബഅദ റമളാൻ, റമളാൻ കഴിഞ്ഞാൽ പിന്നെ റമളാനിന്റെ ശേഷം ഏറ്റവും ശ്രേഷ്ഠകരമായ നോമ്പ് ഷഹ്റുല്ലാഹിൽ മുഹറം. കണ്ടോ ആ പ്രയോഗം, ഷഹ്റുല്ലാഹിൽ മുഹറം, അല്ലാന്റെ മാസമായ മുഹറത്തിലെ നോമ്പാണ്. അപ്പൊ മുഹറമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പരിചയപ്പെടുത്തിയത്? ഷഹ്റുല്ലാഹ്. ഇവിടെയുള്ള എല്ലാ മാസങ്ങളും അല്ലാന്റെ മാസം തന്നെയല്ലേ? അതെ. എല്ലാ അല്ലാന്റെ തന്നെയല്ലേ? അതെ. എല്ലാം അല്ലാന്റെ സൃഷ്ടികളല്ലേ? അതെ. ചിലത് ചിലതിനെ അള്ളാഹുവിലേക്ക് പ്രത്യേകം ചേർത്ത് പറയുന്നു. എന്തിന്? അതിന്റെ ഒരു പ്രത്യേകത സൂചിപ്പിക്കാൻ. ഇപ്പൊ ബൈത്തുള്ളാ, അള്ളാഹുവിന്റെ ഭവനം, പള്ളികളെ സംബന്ധിച്ചു ബൈത്തുള്ളാ, അത് മറ്റുള്ള പ്രദേശങ്ങളെക്കാൾ പള്ളികൾക്കൊരു പവിത്രതയും പ്രത്യേകതയുമുണ്ട്. അത് അള്ളാന്റെ ഭവനങ്ങളാണ്. സാലിഹി നബി അലൈഹിസ്സലാമിന്റെ ജനത, ആ ജനതയുടെ ദൃഷ്ടാന്തമായിക്കൊണ്ട്, ജനതക്ക് ദൃഷ്ടാന്തമായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അത്ഭുതകരമായ ഒരു ഒട്ടകത്തെ മരുഭൂമിയിലെ പാറക്കൂട്ടങ്ങൾക്കിടയിൽ നിന്ന് അവരിലേക്ക് കൊണ്ടുവന്നു കൊടുത്തപ്പോൾ അതിനെ തുടരുത്, ദ്രോഹിക്കരുതെന്ന് പറഞ്ഞിടത്ത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, സാലിഹി നബി ആ ജനതയോട് പറഞ്ഞു, ഹാദിഹി നാഖത്തുല്ലാഹി ലകും ആയതൻ ഫസറുഹ, ഇത് അല്ലാഹുവിന്റെ ഒട്ടകമാണ്, ഇത് അല്ലാഹുവിന്റെ ഒട്ടകമാണ്, അതിനെ തുടരുത്, അതിനെ ഉപദ്രവിക്കരുത്, അതിനെ നിങ്ങൾ ചീത്തയായ നിലക്ക് സമീപിക്കരുത്. കണ്ടോ, നാഖത്തുള്ളാന്ന് പ്രയോഗിച്ചു. എന്താണ് അതിന്റെ ഒരു പ്രത്യേകത? അതുപോലെ പവിത്രമാണ് മുഹറം, ഷഹ്റുല്ലാ. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ മാസത്തിലെ നോമ്പിന് റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നോമ്പാണ് മുഹറത്തിലെ നോമ്പ്. വഅഫ്ളലു സ്വലാത്തി ബഅദൽ ഫരീളാതിന്റെ ശേഷമുള്ള വാചകം, ഫർള് നമസ്കാരങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം സ്വലാത്തുൽ ലൈൽ, നിശാ നമസ്കാരമാണ്, രാത്രി നമസ്കാരമാണ്. ഇശാ നമസ്കാരം കഴിഞ്ഞ് സുബഹി ബാങ്ക് വിളിക്കുന്നതിന്റെ ഇടക്ക് എപ്പോഴും നിർവഹിക്കാവുന്ന നമസ്കാരമാണ് സ്വലാത്തുൽ ലൈൽ, രാത്രി നമസ്കാരം. ഒന്നോ മൂന്നോ അഞ്ചോ ഏഴോ പതിനൊന്നോ ഒമ്പതോ പതിനൊന്നോ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കാറുണ്ടായിരുന്ന ഒരു സുന്നത്ത് നമസ്കാരം. പ്രവാത്തിബ് നമസ്കാരങ്ങൾ പോലും യാത്രയിൽ ഉപേക്ഷിച്ചിരുന്നു പ്രവാചകൻ ചാറുണ്ടായിരുന്ന ഒരു സുന്നത്ത് നമസ്കാരം. പ്രവാത്തിബ് നമസ്കാരങ്ങൾ പോലും യാത്രയിൽ ഉപേക്ഷിച്ചിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫർള് നമസ്കാരങ്ങളോട് അനുബന്ധമായി വരുന്ന മുമ്പോ ശേഷമോ ഒക്കെയായി നിർവഹിക്കാറുള്ള സുന്നത്ത് നമസ്കാരങ്ങളാണല്ലോ റവാത്തിബ് സുന്നത്തുകൾ എന്നറിയപ്പെടുന്നത്. യാത്രയുടെ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരം സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കാറില്ല. അതുകൊണ്ട് തന്നെ യാത്രക്കാർക്ക് ഫർള് നമസ്കാരങ്ങളുടെ മുമ്പും ശേഷവുമായി വരുന്ന സുന്നത്ത് നമസ്കാരങ്ങൾ ആവശ്യമില്ല. ജമ്മും ഖസറുമൊക്കെയായി യാത്ര നിർവഹിക്കുന്ന മുസാഫിറുകൾ ദുഹറിന്റെ മുമ്പുള്ള 4 റക്അത്ത്, ശേഷമുള്ള 2 റക്അത്ത്, ഇതൊന്നും അവരെന്ത് ചെയ്യണ്ട, നിസ്കരിക്കണ്ട. നിസ്കരിക്കാതിരിക്കലാണ് പുണ്യം യാത്രക്കാരന് റവാത്തിബ് സുന്നത്തുകൾ. എന്നാൽ ആ റവാത്തിബ് സുന്നത്തുകളിൽ പെട്ട 2 റക്അത്ത് യാത്രയിലും പ്രവാചകൻ നിർവഹിച്ചിട്ടുണ്ട്. അത് ഫജ്ർ നമസ്കാരത്തിന്റെ മുമ്പുള്ള 2 റക്അത്താണ്. സുബഹി ബാങ്ക് വിളിച്ച് സുബഹിയുടെ ജമാഅത്ത് തുടങ്ങുന്നതിന്റെ മുമ്പ് നിർവഹിക്കുന്ന
റക്കഅത്ത് അൽ ഫജ്ർ പ്രഭാതത്തിലെ സുബഹിയുടെ മുമ്പുള്ള രണ്ട് റക്കഅത്ത്, ആ റവാത്തിബ് സുന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും മഹത്വമുള്ളതായി പറഞ്ഞു എന്ന് മാത്രമല്ല, ഏത് യാത്രയിലും അവിടുന്നത് ഉപേക്ഷ വരുത്താറും ഇല്ല. അതുകൊണ്ട് യാത്രയിലും നബി നിർവഹിച്ചിരുന്ന റവാത്തിബുകളിൽപ്പെട്ട റവാത്തിബാണ് ഫജറിന്റെ മുമ്പുള്ള രണ്ട് റക്കഅത്ത് സുന്നത്ത്. എന്തിനാ ഞാൻ ഇത് പറഞ്ഞത്? അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ ഒഴിവാക്കാത്ത ഒരു നമസ്കാരമായിരുന്നു സലാത്തുൽ ലൈൽ, രാത്രി നിസ്കാരം. അവൻ നബി ഒഴിവാക്കൂല. അത് ഏത് യാത്രയിലാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ ആ നിസ്കാരം നിസ്കരിക്കും. നമുക്ക് ഒന്നോ മൂന്നോ അങ്ങനെ വിത്തർ എന്ന പേര് പറയുന്ന സലാത്തുൽ ലൈൽ എന്ന് പറയുന്ന ഉറങ്ങി എഴുന്നേറ്റിട്ട് നിർവഹിക്കുകയാണെങ്കിൽ തഹജ്ജുദ് എന്ന് പറയപ്പെടുന്ന ആ നമസ്കാരം, ഫർദ് നമസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും അള്ളാഹുവിലേക്ക് ഒരു അടിമ അടുക്കുന്ന, അള്ളാഹുവിനോട് ഏറ്റവും ഒരു മനുഷ്യൻ അടുക്കാൻ സാധിക്കുന്ന, റബ്ബ് അടിമയെ ഏറ്റവും കൂടുതൽ തൃപ്തിപ്പെടുന്ന, നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുദോഷങ്ങൾക്ക് പരിഹാരമായി മാറുന്ന, അങ്ങനെയൊക്കെ ധാരാളം പുണ്യങ്ങൾ വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള നമസ്കാരമാണ് രാത്രി നമസ്കാരം. അത് നമ്മൾ ശീലിക്കണം. അത് നമ്മൾ ശീലിക്കണം. പൈസ കഴിഞ്ഞിട്ട് ഉടനെ പ്രഭാതമാകെ സുബഹീന്റെ മുമ്പ് എഴുന്നേൽക്കും എന്ന് ഉറപ്പ്, എഴുന്നേൽക്കൂല എന്നുറപ്പാണെങ്കിൽ അത്തരം ആളുകൾക്കത് നേരത്തെ നിസ്കരിച്ച് കിടക്കലാണ് നല്ലത്. അതല്ല സുബഹിയുടെ ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും എഴുന്നേറ്റ് നിസ്കരിക്കാനുള്ളൊരു അവസരം കിട്ടും എന്നുണ്ടെങ്കിൽ പിന്തിക്കലാണ് നല്ലത് ആ സമയത്തേക്ക്. അങ്ങനെ പിന്തിക്കാൻ വേണ്ടി ഒരാള് നിയ്യത്ത് ചെയ്തു, സംഗതിവശാൽ ആ രാത്രിയിൽ അയാൾ ഉറങ്ങിയും പോയാലും ഇസ്ലാം അത് വീണ്ടെടുക്കാൻ അനുവാദവും തന്നിട്ടുണ്ട്. മൂന്ന് നമസ്കരിക്കുന്ന ഒരാളാണ് അയാൾക്ക് എന്നും അയാൾക്ക് ഉറപ്പുണ്ട് സുബഹിയുടെ മുമ്പ് അരമണിക്കൂറുമ്പോൾ അയാൾ എഴുന്നേൽക്കും. അപ്പൊ അപ്പോ ഉതുണ്ടാക്കി നിസ്കരിക്കാം. മൂന്ന് എന്ന നിലക്ക് അയാൾ ഇശാന്റെ രണ്ടരക്കാരുടെ സുന്നത്ത് മാത്രം നിസ്കരിച്ച് കടന്നുറങ്ങി. സംഗതിവശാൽ ഒരു ദിവസം അയാൾ നീറ്റില്ല എങ്കിൽ അയാൾക്കത് വീണ്ടെടുക്കാം. പിറ്റേന്ന് ലുഹായുടെ സമയത്ത് ലുഹറാകുന്നതിന്റെ മുമ്പ് അദ്ദേഹത്തിന് ആ മൂന്നിറക്കായത്ത് വീണ്ടെടുക്കാം. പക്ഷേ ഒരൊറ്റ പ്രത്യേകതയേയുള്ളൂ, മൂന്നല്ല അദ്ദേഹം പിന്നെ നിർവഹിക്കേണ്ടത്, അത് ഖളാ വീട്ടുമ്പോൾ നാലാണ് നിർവഹിക്കേണ്ടത്. ഒറ്റയായ നമസ്കാരം പകൽ സമയത്തില്ല, അത് രാത്രിയിലേയുള്ളൂ. അതുകൊണ്ട് ഒറ്റയായതൊക്കെ ഇരട്ടയാക്കണം. മൂന്ന് നിസ്കരിക്കൽ പതിവായിരുന്നുവെങ്കിൽ അതാണോ നഷ്ടപ്പെട്ടത് എങ്കിൽ അദ്ദേഹം നാലാക്കുക. അഞ്ചാണ് അദ്ദേഹം നിസ്കരിക്കാൻ ഉദ്ദേശിച്ച് കിടന്നുറങ്ങി എഴുന്നേൽക്കാതിരുന്നതെങ്കിൽ അഞ്ച് ആറാക്കി നമസ്കരിക്കുക. ഇങ്ങനെ ഒറ്റയായ എണ്ണത്തെ ഇരട്ടയാക്കിക്കൊണ്ട് ദുഹായുടെ സമയത്ത് ഒരാൾക്കത് വീണ്ടെടുക്കാവുന്നതാണ്. എന്തിനാണ് ഞാനിത് ആവർത്തിച്ച് സൂചിപ്പിക്കുന്നത്? ഇത് നമുക്ക് അറിയാത്ത സംഗതിയൊന്നുമല്ല. പക്ഷേ നമ്മൾ ഒന്ന് മനസ്സ് വെച്ചാൽ പുണ്യങ്ങൾ വാരിക്കൂട്ടാൻ നമുക്ക് സാധിക്കും. ഇതൊക്കെ നമ്മൾ വിചാരിച്ചൊക്കെ പ്രേരിപ്പിക്കുക, അവരും പഠിക്കട്ടെ മനസ്സിലാക്കട്ടെ. അങ്ങനെ ഫർള് നിസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും നമുക്ക് റബ്ബിനോടടുക്കുന്ന നിസ്കാരമാണ് സലാത്തുൽ ലൈൽ, രാത്രി നമസ്കാരം. ശരി, അവ രാത്രി നിസ്കാരത്തെയും മുഹറത്തിലെ നോമ്പിനെയും ഒരൊറ്റ ഹദീസിൽ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ വിവരിച്ചു തന്നിരിക്കുകയാണ്. ഈ ഹദീസ് വിശദീകരിച്ചെടുത്ത് റമദാൻ നോമ്പ് കഴിഞ്ഞാൽ ഏറ്റവും മഹത്വമുള്ളത് മുഹറത്തിലെ നോമ്പാണെന്ന് പറഞ്ഞല്ലോ. ഇത് വിശദീകരിച്ചപ്പോ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ചോദ്യം ഉന്നയിക്കുകയും അദ്ദേഹം അതിന് മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് അദ്ദേഹം ഒരു ചോദ്യം? അദ്ദേഹം തന്നെ ഫഇൻ ഖീല, ഇനി ചോദിക്കപ്പെട്ടാൽ, ഫിൽ ഹദീസി, ഈ വായിച്ച ഹദീസിലുണ്ടല്ലോ, ഇന്ന അഫ്ളല സൗമി ബഅദ റമദാൻ സൗമുൽ മുഹറം, റമദാൻ നോമ്പ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠകരമായത് മുഹറമിലെ നോമ്പാണെന്നിരിക്കെ, ഫകൈഫ അക്സറ സിയാമ ഫീ ശഅബാൻ ദൂന മുഹറം, പിന്നെ എന്തുകൊണ്ടായിരിക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹറമിലല്ലല്ലോ ശഅബാനിലാണല്ലോ കൂടുതൽ നോമ്പ് അധികരിപ്പിച്ചിട്ടുള്ളത്, മുഹറമിൽ അധികരിപ്പിച്ചതായി എവിടെയും കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കപ്പെട്ടാൽ, ഫൽ ജവാബ്, അതിനുള്ള മറുപടി അദ്ദേഹം പറയണേ, ലഅല്ലഹു ലം യഅലം ഫദ്ലൽ മുഹറം ഇല്ലാ ഫി ആഖിറിൽ ഹയാ ഖബ്ല തമക്കുനി മിൻ സൗമിഹി, ഒന്നുകിൽ ഈ പവിത്രമായ മുഹറമിൽ നോമ്പെടുക്കുന്നത് റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠ മുഹറമാണെന്ന വിവരം അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു അറിയിച്ചു കൊടുത്തത് അവസാന കാലഘട്ടത്തിലായേക്കാം, അതുകൊണ്ടായിരിക്കാം അദ്ദേഹം മുഹറമിൽ നോമ്പെടുത്തത് ധാരാളമായി റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത്. ഒരു മറുപടി ഔ, അതല്ലെങ്കിൽ ലഅല്ലഹു, ആ പ്രവാചകന് ഏതെങ്കിലും പ്രതിബന്ധങ്ങൾ ഈ മാസങ്ങളിൽ ഉണ്ടായത് കൊണ്ടായിരിക്കാം, കസഫരിൻ ഉമറലിൻ വഗൈരിഹിമാ, യാത്രയോ രോഗമോ മറ്റു തടസ്സങ്ങളോ ഒക്കെ ഉണ്ടായത് കൊണ്ടായിരിക്കാം മുഹറമിൽ കൂടുതൽ നോമ്പെടുത്തതായി റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത് എന്നിങ്ങനെ രണ്ട് മറുപടികൾ അദ്ദേഹം തന്നെ നൽകിയിട്ടുണ്ട്. എന്തായിരുന്നാലും സഹോദരങ്ങളെ, മുഹറമിൽ പ്രത്യേകം
മുഹറമിൽ നോമ്പെടുക്കുന്നതിന് മഹത്വമുണ്ട്. മുഹറമിലെ 9-ഉം 10-ഉം ഏറ്റവും മഹത്വമുള്ളതെങ്കിലും മുഹറമിൽ ഒരാൾക്ക് നോമ്പെടുക്കാൻ സാധിക്കുന്നത്ര നോമ്പെടുക്കുന്നത് നല്ലതാണ്. ഇപ്പൊ മുഹറത്തിലെ ആദ്യത്തെ 10 ദിവസം എന്ന നിലക്കല്ല, ഇപ്പൊ ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിവസങ്ങൾക്ക് സൽക്കർമ്മങ്ങൾക്ക് ഏറ്റവും പുണ്യമുണ്ട് എന്ന നിലക്ക് ഒരാൾ വേണമെങ്കിൽ 1 മുതൽ 9 വരെ മുഹറമിൽ അങ്ങനെ നോമ്പെടുക്കാറ് അല്ല, ദുൽഹജ്ജയിൽ അങ്ങനെ നോമ്പെടുക്കാറുണ്ട്. എന്നാൽ ഇത് 10 ദിവസം വരെ മാത്രമല്ല, ഇത് ഷഹ്റുല്ലാഹിൽ മുഹറം എന്ന മൊത്തത്തിലാണ് പറഞ്ഞത്. മുഹറമാസം അള്ളാന്റെ മാസം എന്നാണ്. അതുകൊണ്ട് തന്നെ ആഷൂർ താസുവായും ആഷൂറായിന്റെയും പുറമെ ഒരാൾക്ക് ഈ മാസത്തിലെ തിങ്കൾ, അതുപോലെ തന്നെ വ്യാഴം, 13, 14, 15 ഇനി മറ്റേതെങ്കിലും ദിവസങ്ങളിൽ സാധിക്കുമെങ്കിൽ അങ്ങനെ നോമ്പ് അധികരിപ്പിച്ചാൽ ഏറ്റവും ശ്രേഷ്ഠകരമാണ്, അത് പുണ്യമുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇതിലേറ്റവും പ്രാധാന്യമുള്ളത് ആഷൂറ ആണ്, സംശയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ചെറുപ്പകാലം തൊട്ടേ അവിടുത്തേക്ക് പരിചയമുള്ള ഒരു നോമ്പാണ് മുഹറം 10-ന്റെ നോമ്പ്. കാരണം ഖുറൈശികൾ ആ ദിവസം നോമ്പെടുക്കാറുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മുസ്ലിം റിപ്പോർട്ടിലെ ഹദീസിൽ കാണാം, ആയിഷ റളിയല്ലാഹു തആല അൻഹ തന്നെ പറയുന്നുണ്ട്, കാനത്ത് ഖുറൈശ് തസൂമു ആഷൂറ ഫിൽ ജാഹിലിയ്യ. ജാഹിലിയ്യ കാലത്ത് ഖുറൈശികൾ പോലും ആഷൂറ വ്രതം അനുഷ്ഠിക്കാറുണ്ടായിരുന്നു. അങ്ങനെ വക്കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യസൂമുഹു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമും അത് കണ്ടിട്ട് ഒരു ഇബ്രാഹിമി മില്ലത്തിൽ അവിടെ ഒരു പാരമ്പര്യം എന്ന നിലക്ക് മനസ്സിലാക്കിയതുകൊണ്ട് അദ്ദേഹവും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമും മുഹറം 9 അനുഷ്ഠിക്കാറുണ്ടായിരുന്നു. അങ്ങനെ വക്കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യസൂമുഹു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമും അത് കണ്ടിട്ട് ഒരു ഇബ്രാഹിമി മില്ലത്തിൽ അവിടെ ഒരു പാരമ്പര്യം എന്ന നിലക്ക് മനസ്സിലാക്കിയതുകൊണ്ട് അദ്ദേഹവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും മുഹറം 10-ന് നോമ്പെടുക്കാറുണ്ടായിരുന്നു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫലമ്മ ഹാജറ ഇലൽ മദീന, മദീനയിലെത്തിയപ്പോൾ സ്വാമഹു അവിടുന്ന് നോമ്പെടുത്തു എന്ന് മാത്രമല്ല, വാമറ ബിസ്സിയാമിഹി, ആ നോമ്പെടുക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. മദീനയിലെത്തിയ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നോമ്പ് ഒരു നിർബന്ധ സ്വഭാവം ആഷൂറായിനുണ്ടായിരുന്നു ആദ്യ കാലത്ത് എന്നാണ് ഇത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത്. റമദാൻ വ്രതം നിർബന്ധമാക്കപ്പെടുന്നതിന്റെ മുമ്പ് നിർബന്ധമായ രൂപത്തിൽ അനുഷ്ഠിച്ചിരുന്നതായിരുന്നു മുഹറം 10-ന്റെ നോമ്പ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഷ്ഠിച്ചു, പക്ഷേ മക്കയിൽ വെച്ചത് കൽപ്പിച്ചില്ല. മദീനയിലെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സമൂഹത്തോട് കൽപ്പിക്കുകയും ചെയ്തു. നോമ്പെടുത്തു എന്ന് മാത്രമല്ല കൽപ്പിക്കുകയും ചെയ്തു. എത്രത്തോളം കുട്ടികൾക്ക് വരെ ആ ദിവസത്തെ നോമ്പ് പരിശീലിപ്പിക്കുവാൻ വേണ്ടി വിശക്കുന്നു എന്ന് പറയുമ്പോൾ വായിലിട്ട് ചവക്കാൻ ചില പ്രത്യേകമായ കളിപ്പാട്ടങ്ങളുടെ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ വായിലിട്ട് കൊടുത്തിട്ട് അവരെ കൊണ്ടുപോലും അനുഷ്ഠിപ്പിക്കുവാൻ തക്ക നിർദ്ദേശം ആ കാലഘട്ടത്തിൽ ഉണ്ടായി എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. അപ്പൊ അതിനൊരു വലിയ പ്രാധാന്യം, ഒരു പ്രത്യേകതയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഹൂദികളും ഒരു നോമ്പനുഷ്ഠിക്കുന്നത് മദീനത്ത് ചെന്നപ്പോൾ കണ്ടു. അവരോട് ചോദിച്ചു, നിങ്ങളെന്തിനാ ഇന്നത്തെ ദിവസം നോമ്പെടുക്കുന്നത്? അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾ ശുക്രായിട്ട് നന്ദിയായിട്ടാണ്, കാരണം മൂസ പ്രവാചകനെ ശത്രുവിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ദിവസത്തിന്റെ ശുക്രായിക്കൊണ്ടാണ് ഞങ്ങൾ ഇന്നത്തെ ദിവസം നോമ്പനുഷ്ഠിക്കുന്നത് എന്ന് അവര് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫനഹനു അഹഖു വഔലാ ബിമൂസ മിൻകും, നിങ്ങളെക്കാൾ മൂസനബിയോട് കടമപ്പെട്ടവരും അവകാശം പറയാൻ അർഹതയുള്ളവരും ഞങ്ങളാണ്. കാരണം എന്താ, യഹൂദികൾ മൂസാനബിയുടെ പേര് പറയുന്നു, പക്ഷേ ആ ആദർശം സ്വീകരിച്ചിട്ടില്ലല്ലോ. യഹൂദികൾ മൂസനബി പഠിപ്പിച്ച ആദർശത്തിൽ നിന്ന് പോയിട്ട് മൂസാനബിയെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ആളുകളാണ്. തൗറാത്തിൽ കൃത്രിമം കാണിച്ചവരാണ്, തൗറാത്തിനെ മാറ്റിമറിച്ചവരാണ്. മൂസാനബി അലൈഹിസ്സലാമിന്റെ ഇസ്ലാമികമായ നിർദ്ദേശങ്ങളെ കാറ്റിൽ പറത്തിയവരാണ് യഹൂദികൾ. ആ യഹൂദികളാണ് പറയുന്നത് മൂസനബിയോടുള്ള മുസാക്ക് അള്ളാഹു നൽകിയ ആ ഏറ്റവും വലിയ വിജയത്തിന് ശുക്രായിക്കൊണ്ടാണ് ഞങ്ങൾ ഇതനുഷ്ഠിക്കുന്നത്. ആ സമയത്ത് നബി തങ്ങൾ പഠിപ്പിച്ച ഒരു പൊതു തത്വമാണത്, നിങ്ങളെക്കാൾ മൂസയോട് ഏറ്റവും അർഹതപ്പെട്ടവരും അവകാശം പറയാൻ അവകാശമുള്ളവരും ഞങ്ങളാണ്. കാരണം എന്താ, മുസാനബി അലൈഹി ഇസ്ലാമിന്റെ ആദർശം ഞങ്ങളെടുത്തേ ഉള്ളൂ, നിങ്ങളെടുത്ത മൂസയുടെ പേര് മാത്രമേ ഉള്ളൂ. ഇന്നുണ്ടല്ലോ അങ്ങനെ കുറെ ആളുകൾ, ഞങ്ങളാണ് ഇന്ന ആളുകൾ, ഞങ്ങളാണ് ഇന്ന ആളുകൾ എന്ന് പേര് പറയും, പക്ഷെ ആദർശമായിട്ട് അവർക്കൊരു ബന്ധം ഉണ്ടാവില്ല.
ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിങ്ങളെക്കാൾ ആ പേരിന് കടമപ്പെട്ടവർ ഞങ്ങളാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഷ്ഠിച്ചു എന്ന് മാത്രമല്ല സഹാബത്തിനോട് അത് അനുഷ്ഠിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. നമ്മൾ മനസ്സിലാക്കണം. പിന്നീട് റമദാനിലെ നോമ്പ് നിർബന്ധമാക്കപ്പെടുന്ന നബിതങ്ങൾ മദീനയിൽ പിന്നെ ഹിജറ മദീനയിൽ എത്തിയിട്ട് രണ്ടാമത്തെ വർഷമാണല്ലോ. അപ്പൊ ഇതിന്റെ നിർബന്ധ സ്വഭാവം എടുത്തുപോയി. ആഷൂറായിന്റെ മുഹറം പത്തിന്റെ നിർബന്ധ സ്വഭാവം എടുത്തുപോയി. ഇനി ഉദ്ദേശിക്കുന്നവർക്ക് അനുഷ്ഠിക്കാം, ഉദ്ദേശിക്കുന്നവർക്ക് ഒഴിവാക്കാം എന്ന് പറഞ്ഞത് അതിന്റെ നിർബന്ധ സ്വഭാവത്തെ നീക്കം ചെയ്തുകൊണ്ടുള്ള പ്രഖ്യാപനമായിരുന്നു. ശേഷം പിന്നെ റമദാൻ വ്രതം നിർബന്ധമാക്കപ്പെട്ടു. അങ്ങനെ ഈ ആഷൂറ നോമ്പ് ഒരു സുന്നത്ത് നോമ്പായി സ്ഥിരപ്പെടുകയുണ്ടായി. പാചകരെ ഫഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി അഹ്തസിബു അലല്ലാഹ് അൻ യുകഫ്ഫിറ സനത അല്ലതീ ഖബ്ലഹു, ഞാൻ അല്ലാഹുവിങ്കൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ് കഴിഞ്ഞ കാല ഒരു കൊല്ലത്തെ പാപത്തിന് പരിഹാരമാണത്. കഴിഞ്ഞൊരു വർഷത്തിൽ സംഭവിച്ച ചെറുദോഷങ്ങൾ, എപ്പോഴും ഇസ്ലാം പറയുന്ന സൽക്കർമ്മങ്ങൾ മുഖേനയുള്ള പാപ പരിഹാരങ്ങൾ ചെറുദോഷങ്ങൾക്ക് മാത്രമാണ് ബാധകമാവുക എന്ന പൊതുതത്വം നമ്മൾ ഒരിക്കലും വിസ്മരിക്കരുത്. എപ്പോഴും പറയാറുണ്ട്, പല സൽക്കർമ്മങ്ങളും ഇസ്ലാമിൽ അത് ചെയ്താൽ പാപം പൊറുക്കും, അത് ചെയ്താൽ പാപം പൊറുക്കും എന്നിങ്ങനെ ഹദീസുകൾ ധാരാളം കാണാൻ സാധിക്കും. ഉദാഹരണം, നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു ഹദീസാണ്, മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി മിയത മറ ഗുഫിറത് ലഹു ഖതായാഹു വഇൻ കാനത് മിസ്ല സബദിൽ ബഹർ ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് 100 തവണ ചൊല്ലിയാൽ, നമ്മൾ ഡെയിലി ചൊല്ലേണ്ടതാണ് കേട്ടോ, സാന്ദർഭികമായിട്ട് ഞാൻ എന്നോടും നിങ്ങളോടും പറയാണ്, ഇതൊന്നും ആർക്കും ഒരു ചെലവില്ലാത്ത സംഗതിയാണ്. 2 മിനിറ്റ് മതി സുബ്ഹാനല്ലാഹി വബിഹംദിഹിന്ന് 100 തവണ പറയാൻ. നിങ്ങൾ വാച്ചിൽ കറക്റ്റ് നോക്കിക്കോളൂ, 2 ദഖീഖ 2 മിനിറ്റ് മതി. എത്ര അതിന്റെ പുണ്യം! നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ഇത് സ്ഥിരമായിട്ട് പറയുകയാണെങ്കിൽ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. ഫൈൻ കാനത് മിസ്ല സബദിൽ ബഹരി, അത് സമുദ്രത്തിലുള്ള നുരയ്ക്കും പതയ്ക്കും സമാനമായ പാപങ്ങളുണ്ടെങ്കിലും അത് പൊറുക്കുന്നതാണ്. സമുദ്രത്തിലുള്ള നുരയും പതയും ആർക്കെങ്കിലും കണക്കാക്കാനോ അളക്കാനോ എണ്ണാനും കഴിയുമോ? കടലിൽ ഇങ്ങനെ അടിച്ചു വീശുമ്പോൾ കയ്യിൽ ഇങ്ങനെ വരുന്ന നുരയും പതിയൊക്കെ എത്ര അതിന്റെ ആധിക്യം! അത്രത്തോളം ഉണ്ടെങ്കിലും പൊറുക്കപ്പെടുമെന്ന് പറഞ്ഞാൽ മഹാപാപങ്ങളല്ല, ചെറുദോഷങ്ങളാണ്. വൻപാപങ്ങൾക്ക് അത് തന്നെ പ്രത്യേകം എടുത്തു പറഞ്ഞു റബ്ബിനോട് പ്രത്യേകം എന്ത് ചെയ്യണം? നമ്മൾ തൗബ ചെയ്യണം. അതേസരത്തിൽ ചെറുദോഷങ്ങൾ അങ്ങനെയല്ല, നാം അതെടുത്തു പ്രത്യേകം തൗബ ചെയ്യാതെ തന്നെ ചെറിയ ചെറിയ ദോഷങ്ങളൊക്കെ ഇതുപോലെയുള്ള സൽക്കർമ്മങ്ങളിലൂടെ അല്ലാഹു പൊറുത്തു തരും. ഒരു ജുമാ അടുത്ത ജുമാക്കിടയിലുള്ള പാപങ്ങൾക്ക് പരിഹാരമാണ്. 5 നേരത്തെ നമസ്കാരങ്ങൾ അവക്കിടയിലുള്ള ചെറുദോഷങ്ങൾക്ക് പരിഹാരമാണ്. ഒരു റമദാൻ അടുത്ത റമദാനിന്റെ ഇടക്കുള്ള പാപങ്ങൾക്ക് പരിഹാരമാണ്. ഒരു ഉംറ അടുത്ത ഉംറക്കിടയിലുള്ള പാപത്തിന് പരിഹാരമാണ്. പള്ളിയിലേക്കുള്ള ഓരോ സ്റ്റെപ്പ് വെക്കലും നടക്കലും ഓരോ കാലടിപ്പാടുകളും പാപങ്ങൾക്കുള്ള പരിഹാരമാണ്. ഉളു എടുക്കുമ്പോൾ അവയവങ്ങളിൽ നിന്ന് അവസാനത്തെ തുള്ളി ഇറ്റി വീഴുമ്പോൾ അതിലൂടെ പാപങ്ങൾ ഉതിർന്നു വീഴുന്നുണ്ട്. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല സൽക്കർമ്മങ്ങളും ചെയ്താൽ നമുക്ക് വന്നു ചേരുന്ന പാപമോചനത്തിന്റെ സുവിശേഷങ്ങളായി അറിയിക്കപ്പെട്ടവയാണ്. എന്നാൽ അതെല്ലാം ചെറുദോഷങ്ങൾക്കാണെന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. വൻപാപങ്ങൾ സംഭവിച്ചു പോയെങ്കിൽ അത് പ്രത്യേകം എടുത്തു പറഞ്ഞു അള്ളാഹുവോട് തൗബ ചെയ്യുക തന്നെ വേണം. നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ കഴിഞ്ഞ ഒരു കൊല്ലം സംഭവിച്ചിട്ടുള്ള ചെറുദോഷങ്ങൾക്കൊരു പരിഹാരം കൂടിയാണ് ഏത്? മുഹറം 10 നോമ്പ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ പറയുകയുണ്ടായി, വരും വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ 9 അനുഷ്ഠിക്കും എന്ന്. യഹൂദികളോട് എതിരാവാൻ കൂടിയാണത് പറഞ്ഞത്. യഹൂദികൾ 10 അനുഷ്ഠിക്കുന്നുണ്ട്, അപ്പൊ അതിനൊരു വിരുദ്ധമാകണം എന്ന നിലക്ക് അവരനുഷ്ഠിക്കുന്നുണ്ട് എന്ന് വിചാരിച്ചു ഒഴിവാക്കാനും വയ്യല്ലോ. അപ്പൊ 10 അനുഷ്ഠിക്കും വേണം, അവരോടൊന്ന് എതിരാകാൻ വേണ്ടി എന്തും വേണം. അതിന് 9 ദിവസവും കൂടെ നോമ്പെടുക്കാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തിയ ഉടനെ അനുഷ്ഠിക്കും വേണം, അവരോടൊന്ന് എതിരാകാൻ വേണ്ടി എന്തും വേണം. അതിന് 9 ദിവസവും കൂടെ നോമ്പെടുക്കാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തിയ ഉടനെ
യഹൂദികളുമായിട്ട് ഒരു നല്ല നിലക്കുള്ള കീഴ്വഴക്കവും സമീപനമൊക്കെ ആയിരുന്നു. പരസ്പരം മദീനയിൽ പോര് ചെയ്യരുത്, പോര് നടത്തരുത്, യുദ്ധം ചെയ്യരുത്, മദീനയെ ആക്രമിക്കാൻ പുറത്തുനിന്ന് വരുന്ന ബാഹ്യശക്തികളെക്കെതിരെ നമ്മൾ ഒന്നിച്ചു നിൽക്കണം, നിങ്ങൾക്ക് നിങ്ങൾക്കുള്ളതായ പ്രവർത്തനത്തിന് സ്വാതന്ത്ര്യമുണ്ട് എന്നെല്ലാം പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തിയപ്പോൾ അവിടെയുണ്ടായിരുന്ന പ്രമുഖ യഹൂദി ഗോത്രങ്ങളായ ബനു ഖൈനുഖാ, ബനു നളീർ, ബനു ഖുറൈല പോലെയുള്ള പ്രമുഖമായ ഗോത്രങ്ങളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മുആഹദ ഉണ്ടാക്കിയിരുന്ന ഒരു കരാർ. ആദ്യഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് അവരുടെ കാര്യങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തു. ഇസ്ലാമികമായ കാര്യങ്ങളിൽ പ്രവാചകനും അതുപോലെ തന്നെ മദീനയുടെ പൊതുവായ കാര്യങ്ങളും അച്ചടക്കവുമൊക്കെ എല്ലാവരും നിലനിർത്തിക്കൊണ്ടു പോകണം, മദീനയെ ആക്രമിക്കാൻ വരുന്ന ബാഹ്യശക്തികൾക്കെതിരെ നമ്മൾ ഒന്നിച്ചു നിൽക്കണം എന്നൊക്കെയുള്ള കരാറുകൾ ആദ്യഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഹൂദികളുമായി എടുത്തിരുന്നു. അതുകൊണ്ടുതന്നെ അന്ന് യഹൂദികൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും എതിര് ചെയ്യാന്നുള്ളൊരു സിദ്ധാന്തം അന്നുണ്ടായിരുന്നില്ല. കാലം കുറച്ച് കഴിഞ്ഞു, യഹൂദി അവന്റെ തനിനിറം പ്രകടിപ്പിക്കാതിരിക്കില്ലല്ലോ. യഹൂദി എന്ന് പറഞ്ഞാൽ പര്യായം തന്നെ വഞ്ചന എന്നാ പറയാൻ പറ്റുക. എന്നും വഞ്ചിക്കുന്ന ചരിത്രമാണ് യഹൂദിയുടെ ചരിത്രം. അവരിതൊക്കെ കാറ്റിൽ പറത്തി, അവരൊളിഞ്ഞും തെളിഞ്ഞൊക്കെ ഇസ്ലാമിനെ നശിപ്പിക്കാനും പ്രവാചകനെ അപകടപ്പെടുത്താനും ഈ ഗോത്രങ്ങളിൽ പലരും ശ്രമിച്ചു. പൊതുശത്രുവിനെതിരെ ഒന്നിച്ചു നിൽക്കേണ്ടിടത്ത് തുരപ്പൻ പണിയെടുത്ത് അവർക്ക് വേണ്ട ചാരവേല നടത്തിയ യഹൂദികൾ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒരു കരാർ എഴുതാനെന്ന വ്യാജേന ഒരിടത്തേക്ക് വിളിച്ചു വരുത്തിയിട്ട് ശക്തമായ വലിയ കല്ല് തലയിലേക്ക് ഇട്ടിട്ട് അള്ളാന്റെ റസൂലിനെ വധിക്കാനുള്ള ഗൂഢാലോചന വരെ യഹൂദികൾ ചെയ്തു. പക്ഷേ റബ്ബ് അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് പ്രൊട്ടക്ഷൻ കൊടുത്തു, രക്ഷപ്പെടുത്തി. അതിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തി. ചതികളാണ് അവർ ചെയ്തത്. അങ്ങനെ ചതികൾ ചെയ്തപ്പോ പിന്നീട് അവരുമായിട്ടുള്ള ഇടപെടലുകളിലും പെരുമാറ്റങ്ങളിലും ചില കർശനമായ നിലപാടുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിച്ചു. അങ്ങനെ അവർ ചെയ്യുന്ന പല കാര്യങ്ങളും മുസ്ലിങ്ങൾ ചെയ്യുന്നയിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞു? ഖാലിഫുൽ യഹൂദ്, യഹൂദികളോട് നിങ്ങൾ എതിരാവുക, അതുകൊണ്ട് അവരിങ്ങനെ ചെയ്യുന്നു, നിങ്ങൾ ഇങ്ങനെയും കൂടെ ചെയ്തേക്കുക. അവസാന കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലൈൻ ബഖീതു ലഅസൂമന്ന താസിഅ, ഞാൻ ബാക്കിയാവുകയാണെങ്കിൽ, ഞാൻ അവശേഷിച്ചിരിക്കും ജീവിച്ചിരിക്കുകയാണെങ്കിൽ വരും കൊല്ലം ഞാൻ 9 കൂടി അനുഷ്ഠിക്കുക തന്നെ ചെയ്യും എന്ന് അവിടുന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. പക്ഷേ അവിടുന്ന് ആ വർഷം പിന്നെ ഉണ്ടായില്ല. അതുകൊണ്ട് അവിടുന്ന് ചെയ്ത അനുഷ്ഠിച്ച നോമ്പാണ്, ചെയ്യുകയും ചെയ്യാൻ കൽപ്പിക്കുകയും ചെയ്ത നോമ്പാണ് മുഹറം 10, ചെയ്യാൻ ആഗ്രഹം പ്രകടിപ്പിച്ച നോമ്പാണ് മുഹറം 9. മുഹറം 9 താസുആ എന്നറിയപ്പെടുന്നത്, മുഹറം 10 ആഷൂറാ എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് ആ 2 നമ്മൾ നോമ്പെടുക്കുന്നത് ഏറെ പുണ്യകരമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇവിടുത്തെ മാസപ്പിറവി അനുസരിച്ച്, ഇവിടെ മാസം കണക്കാക്കിയതനുസരിച്ച് വരാൻ പോകുന്ന ഈ വെള്ളി അതുപോലെ തന്നെ ശനി, വെള്ളിയും ശനിയും നമുക്ക് നോമ്പിന്റെ ദിവസങ്ങളാണ്, അഥവാ മുഹറം 9 10. ആർക്കൊക്കെ സാധിക്കുമോ, എല്ലാവരും ആ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏറ്റവും പുണ്യകരമായ സംഗതിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആദരിക്കപ്പെടുന്ന, ഇനി ഈ മുഹറമിൽ പല ദിവസങ്ങളിലായിട്ട് ഓരോരുത്തർക്കും എടുക്കാൻ കഴിയോ, നല്ലതാണ്. കാരണം അഫ്ളലു സിയാമി ബഅദ റമദാൻ, റമദാനിന്റെ ശേഷമുള്ള വ്രതാനുഷ്ഠാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഷഹ്റുല്ലാഹിൽ മുഹറം, അള്ളാന്റെ മാസമായ മുഹറമിലെ നോമ്പാണ്, അള്ളാന്റെ മാസമാണ്. അതുകൊണ്ട് മുഹറം തീരുന്നതിലിടക്ക് എപ്പോഴൊക്കെ നമുക്ക് നോമ്പെടുക്കാമോ അപ്പോഴൊക്കെയും അനുഷ്ഠിക്കുന്നത് നല്ലതാണ്. ഇനി സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് പവിത്രമായ ഈ മാസം, ഇതിൽ തന്നെ ചില ആളുകൾ ഈ ആഷൂറായിനെ സംബന്ധിച്ചിടത്തോളം ഇല്ലാത്ത പലതും പറഞ്ഞു പ്രചരിപ്പിക്കുന്നുണ്ട്. ആഷൂറാവ് മുഹറംബത്തിന്റെ അന്ന് പ്രത്യേകം നമസ്കാരമൊക്കെ ചില ആൾക്കാർ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് വാട്സപ്പിൽ വന്നിട്ടുള്ള ഒരു മെസ്സേജ്, ഇത് വല്ലാത്തൊരു സംഗതിയാണല്ലോ. ഇപ്പോ എല്ലാവരും കയ്യിലും ഉണ്ടല്ലോ ഇത് കേട്ടോളൂ. എല്ലാവരും ഭയങ്കരമായിട്ട് ഇങ്ങനെ കൈമാറിയും കൊണ്ടിരിക്കുകയാണ്.
ചിലപ്പോ ഞാൻ ഈ വായിക്കുമ്പോ നിങ്ങൾക്കൊക്കെ ചിലപ്പോ മെസ്സേജ് വന്നവരുണ്ടാവും, ഈ വരാത്തവരുണ്ടാവും, എന്തോ ആകട്ടെ, കേട്ടോളൂ. ഒരാളയച്ചെന്ന മെസ്സേജാണ്. ആരെങ്കിലും മുഹറം പത്തിന് നാല് റക്കായത്ത് സുന്നത്ത് നിസ്കാരം ഈ രണ്ട് റക്കായത്തായി നിസ്കരിക്കുകയും ഓരോ റക്കായത്തിലും ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഇഖ്ലാസ് 15 തവണ വീതം ഓതുകയും ചെയ്താൽ അവന്റെ 50 വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും സ്വർഗത്തിൽ അവന് അള്ളാഹു മിമ്പർ നൽകുകയും ചെയ്യും. ആണ് നോക്കണം. എന്താ പതിരി പറഞ്ഞത്? മുഹറം പത്തിന് നാല് റക്കായത്ത് സുന്നത്ത് നിസ്കരിക്കാം, ഈ രണ്ട് റക്കായത്തായിട്ട് നിസ്കരിക്കാം നാല്. ഓരോ റക്കായത്തിനും ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഇഖ്ലാസ് എത്ര തവണ വരണം? ഖുൽ ഹുവല്ലാഹു അഹദ് 15 തവണ. എന്നാൽ അവന്റെ 50 കൊല്ലത്തെ പാപം പൊറുക്കപ്പെടും, ഒന്നാമത്തെ ഓഫർ. രണ്ടാമത്തതോ സ്വർഗത്തിൽ അള്ളാഹുവിന് മിമ്പറും കൊടുക്കുന്നു. ഇതാണിപ്പോ ഓഫർ. എന്നിട്ട് അതിന്റെ അടിയിലൊരു വര വരച്ചിട്ട് കൊടുക്കുകയാണ്. ഇത് കിട്ടിയിട്ട് ആരും ഷെയർ ചെയ്യാതിരിക്കണ്ട, അപ്പൊ ഒന്ന് കൊതിപ്പിക്കണല്ലോ. അതിന്റെ അടിയിൽ കൊടുക്കുകയാണ്. വിജ്ഞാനം പകർന്നു നൽകൽ ഒരു സദഖയാണ്. അത് കൈമാറുന്തോറും പുണ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഈ വിജ്ഞാനം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്യാൻ മറക്കരുത്. നാഥൻ തൗഫീക്ക് നൽകട്ടെ, ആമീൻ എന്നും പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ അടിക്കുറിപ്പ്. എന്തൊരു വിഡ്ഢിത്തമാണ് ഈ പറയുന്നത്! സഹോദരന്മാർ ഇതിങ്ങനെ വായിച്ച് എന്തിനാ നിങ്ങളതിനെ എതിർക്കണ്? നല്ലൊരു കാര്യമല്ലേ പറഞ്ഞു, ഒരു നാല് റക്കായത്താൻ നിസ്കരിച്ചോട്ടെ. അങ്ങനെ പറയാൻ വകുപ്പുണ്ടോ? ഇല്ല സുഹൃത്തുക്കളെ, മുഹറം പത്തിന് നാല് റക്കായത്ത് പ്രത്യേകം സുന്നത്ത് നിസ്കാരം ഉണ്ട്. അതിൽ ഇഖ്ലാസ് ഇത്ര തവണ ഓതണം, നാ 50 കൊല്ലത്തെ പാപം പൊറുക്കും, സ്വർഗത്തിൽ മിമ്പർ കിട്ടുമെന്ന് പറയാൻ ആർക്കാ അധികാരം? അത് സ്വർഗത്തിന്റെ ഉടമയായ അള്ളാഹുവിന്, പാപം പൊറുക്കാൻ അധികാരമുള്ള അള്ളാഹുവിനല്ലേ അത് പറയാൻ അധികാരം? എങ്കിൽ ആ അള്ളാഹു അത് പറഞ്ഞിരിക്കണമല്ലോ. എവിടെയാണത് പറയാറുള്ളത്? ഒന്നുകിൽ ഖുർആനിൽ കാണണം, ഖുർആനിൽ ഇല്ല. ഇല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പറയണം, അത് സ്വഹീഹായ നിലക്ക് സ്ഥിരപ്പെട്ടു വരണം. യാതൊരു പ്രമാണവും ഈ രംഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. ആശൂറ ഇന്ന് വ്രതമനുഷ്ഠിക്കുക എന്ന പുണ്യമല്ലാതെ ആശൂറയുടെ പേരിൽ ഒരുപാട് കള്ള ഹദീസുകൾ ഇതുപോലത്തെ നിസ്കാരക്കാരടിച്ചു വിട്ടിട്ടുണ്ട്. എല്ലാം കളവുകളാണ്. ഒരു ഹദീസും ആ വിഷയത്തിൽ സ്വഹീഹായി വന്നിട്ടില്ല. കള്ള ഹദീസുകളാണ് ഈ പ്രചരിപ്പിക്കുന്നത്. എന്നിട്ട് ഈ കള്ളം പ്രചരിപ്പിച്ച എന്താ? വിജ്ഞാനം പകർന്നു നൽകലൊരു സ്വതക്കയാണ്. നല്ല സ്വതക്ക പോയി കൊടുക്കുന്നത്. അത് കൈമാറുന്തോറും പുണ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കും എന്നാണ്. നിങ്ങൾ കൈമാറുന്തോറും ശിക്ഷ വരിക. കാരണം എന്താ? ഇല്ലാത്ത നുണങ്ങനെ പ്രചരിപ്പിക്ക, ഇല്ലാത്ത നുണങ്ങനെ പ്രചരിപ്പിക്ക. റസൂലുള്ളാന്റെ പേരിലല്ലേ ഈ പറയണത്? അള്ളാന്റെ റസൂലിന്റെ പേരിലല്ലേ ഇപ്പൊ ഈ പറയാ? 50 കൊല്ലത്തെ പാപം പൊറുക്കും ആര് പറയണം? റസൂൽ പറയണ്ടേ? സ്വർഗത്തിൽ മിമ്പർ കിട്ടുന്ന ആര് പറയണം? അള്ളാന്റെ റസൂൽ പറയണ്ടേ? കള്ള ഹദീസുകൾ ഇതിങ്ങനെ ഓരോരുത്തർ പ്രചരിപ്പിക്കുകയാണ്. അപ്പൊ ആശൂറായിരുന്നൊരു ഉള്ളുണ്ടാക്കി ഒരു നാലരക്കാലത്ത് നിസ്കരിച്ചവന് സ്വർഗം കിട്ടും, നരകം കിട്ടും, നരകം കിട്ടും. അങ്ങനെയാണ് പറയണോ? അങ്ങനെയാണ് പറയണോ? നിസ്കാരല്ലേ. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാ, ഉദാഹരണം പറഞ്ഞുതരാ. ഇപ്പൊ സുബഹിന്റെ മുമ്പ് രണ്ടരക്കായത്താണ് സുന്നത്ത്. ഒരാൾ പറയണ, എനിക്ക് നല്ല ഉന്മേഷം ഉണ്ട്, വാങ് കൊടുക്ക് ജമാഅത്ത് തുടങ്ങാൻ 20 മിനിറ്റ് ഉണ്ട്, എന്തിനാപ്പ ഈ രണ്ടാക്കണ്? ഞാൻ സുബഹിന്റെ മുമ്പുള്ള രണ്ടരക്കായത്ത് സുന്നത്ത് ഒരു 6 or 8 നിസ്കരിക്കുകയാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ വിധി എന്ത്? അയാൾ ധിക്കാരിയാണ്, ധിക്കാരമാണ് അയാൾ പ്രവർത്തിച്ചത്, പാടില്ല. ഫർള് നിസ്കാരമാവട്ടെ, അതും മനസ്സിലാക്കാം. ഒരാൾ സുബഹിക്ക് 4 നിസ്കരിക്കുകയാണ്. എന്താ അയാൾ 4 നിസ്കരിച്ചാൽ സ്വർഗം കിട്ടുമോ നരകം കിട്ടുമോ? നരകം കിട്ടും. എന്താ അയാൾ ചെയ്ത തെറ്റ്? സുജൂദ് തെറ്റാണോ? ഒരു റുക്കു അധികരിപ്പിച്ചത് തെറ്റാണോ? അതല്ല. സുജൂദ് റുക്കു എന്നല്ല അവിടെ തെറ്റായത്, മറിച്ച് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കാത്തൊരു കാര്യവും പുണ്യവും മഹത്വവും സ്വയം ഉണ്ടാക്കുകയാണ്. അതാണ് അതിലുള്ള വിരോധം. അതുകൊണ്ട് മുഹറം പത്തിനൊരു പ്രത്യേക നിസ്കാരമുണ്ട്, ആശൂറായിന് പ്രത്യേക നിസ്കാരം. എത്ര കള്ള ഹദീസുകളെ ഈ വിഷയത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളതെന്നറിയോ? ആശൂറായിന്റെ രാത്രി ഇന്നത് ചെയ്യണം, ആശൂറായിന്റെ പകൽ ഇന്നത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അടിസ്ഥാനരഹിതമാണ് എന്ന് സാന്ദർഭികമായി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുക. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വാറോലകൾ ഇറങ്ങുമ്പോ അത് കേട്ടതിൽ പാതി കേൾക്കാതെ എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഇത് കാള പറ്റൂന്ന് കേൾക്കുമ്പോഴേക്ക് കയറെടുത്ത് പെട്ടെന്ന് ഓടണ്ട, പെട്ടെന്ന് ഫോർവേഡ് ചെയ്യണ്ട. ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു കളവ് നമ്മൾ പ്രചരിപ്പിക്കുമ്പോൾ ആ കളവ് പറഞ്ഞ ശിക്ഷ നമ്മിലേക്ക് കൂടി മടങ്ങുകയാണ്. അതുകൊണ്ട് എന്തും ഫോർവേഡ് ചെയ്യുമ്പോ, എന്തും സെൻഡ് ചെയ്യുമ്പോ വളരെ ആലോചിക്കണം, മതപരമായ കാര്യങ്ങളിൽ പ്രത്യേകിച്ചും. അപ്പൊ സഹോദരന്മാരെ, ആശൂറായിൽ പ്രത്യേക ഒരു സുന്നത്ത് നിസ്കാരമൊന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല, മറിച്ച് എന്താണ്? നമുക്ക്
പിന്നെ നോമ്പെടുക്കലാണ്, നോമ്പെടുക്കലാണ് അതിന്റെ പുണ്യം. ഇനി സഹോദരന്മാരെ, ആ ദിവസത്തെ ഈ പിന്നെ ചരിത്രത്തിൽ പരിശോധിച്ചു നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇങ്ങനെ ഈ ദിവസത്തിലുണ്ടായ ഒരു വലിയ സംഗതിയാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു രക്ഷ നൽകി എന്നുള്ളത്. അല്ലേ, അതൊരു വലിയ സംഗതിയാണ്. അതേ അവസരത്തിൽ ഹദീസുകളിൽ സ്ഥിരപ്പെടാത്ത പല മഹത്വങ്ങളും ആശുറയിൽ ഉണ്ടായതായി പലരും പറഞ്ഞു കാണാം. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പൽ ജൂദി പർവ്വതത്തിൽ നങ്കൂരമിട്ടത്, ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം രോമകൂപത്തിന് പോലും യാതൊന്നും ഏൽക്കാതെ അഗ്നിയിൽ നിന്ന് രക്ഷപ്പെട്ടത്, യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെട്ടത്, ഇങ്ങനെ ധാരാളക്കണക്കിനുള്ള പല കാര്യങ്ങളും ഈ മുഹറം പത്തിനാണ് സംഭവിച്ചതെന്ന് പലരും എഴുതിക്കാണാം. പക്ഷേ അടിസ്ഥാനമില്ല, അവക്കൊന്നും പ്രമാണങ്ങളുടെ പിൻബലം ഇല്ല, അവക്ക് പ്രമാണങ്ങളുടെ പിൻബലമില്ല. അതേ അവസരത്തിൽ സഹോദരങ്ങളെ, പവിത്രമായ ഈ മാസത്തെ ഏറ്റവും സങ്കടകരമായ ഒരു അവസ്ഥയിലേക്ക് മാറ്റുകയും ഈ മാസത്തെ മുഴുവനും വളരെയേറെ മോശപ്പെട്ട ഒരു മാസമാണെന്ന് ചിത്രീകരിക്കുവാനും വേണ്ടി ഈ ഉമ്മത്തിൽ വഴിവിഴച്ചു പോയിട്ടുള്ള ചില കക്ഷികൾ രംഗത്ത് വന്നിട്ടുണ്ട്. അവരുടെ ചില പ്രവർത്തനങ്ങൾ മുഹറം കണ്ടാൽ, മുഹറം മാസമാഗതമായി കഴിഞ്ഞാൽ ദുഃഖാചരണത്തിന്റെ മാസമായിട്ടാണ് അവർ മുഹറമിനെ കാണുന്നത്. എന്തോലെ അവർ മുഹറമിൽ പത്തിന് ഹിജറ 61-ാമത്തെ വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിന്റെ ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു, ഇവരുടെയൊക്കെ ശേഷം ഹിജറ 61-ൽ മുഹറം പത്തിന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരക്കിടാവ് ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ അതിനിഷ്ഠൂരമായി വധിക്കപ്പെട്ട ഒരു സംഭവമുണ്ടായി. കർബല, ആ കർബല യുദ്ധം നടന്ന ഒരു സംഭവത്തെ മുൻനിർത്തിക്കൊണ്ട് ലോകത്തുള്ള മുസ്ലിമീങ്ങൾക്ക് മുഴുവനും വേദനയുണ്ടതിൽ ഒരു സംശയമില്ല. പ്രവാചകന്റെ പേരക്കുട്ടി പെടഞ്ഞു മരിച്ചാൽ ആ ഒരു മരണ വാർത്ത ലോകത്തെ വിശ്വാസികൾ ഇന്നും ദുഃഖത്തോടുകൂടെ തന്നെയാണ് ഓർക്കുന്നത്. മഹാരഥന്മാരായ ഒരുപാട് ആളുകൾ നിഷ്ഠൂരമായി ലോകത്തിൽ നിന്ന് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാത്തിലും മുസ്ലിമീങ്ങൾ ദുഃഖിക്കുന്നു. എന്നാൽ ഈ ഒരു മരണത്തെ മാത്രം ദുഃഖാചരണത്തിന്റെ ദിനമായി ആചരിക്കുന്ന സമ്പ്രദായം വഴിവിഴച്ചു പോയിട്ടുള്ള അഹ്ലുൽ ബൈത്തിന്റെ പേരിൽ സ്നേഹം പറയുന്ന ഷിയാക്കളാണ് ഈ സമൂഹത്തിലേക്ക് കൊണ്ടുവന്നത്. അവർക്ക് മുഹറം ഒരിക്കലും സന്തോഷത്തിന്റെ മാസമല്ല, അവർ ദുഃഖത്തിന്റെ മാസമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർ അന്നത്തെ ദിവസം മുഹറം പറന്നു കഴിഞ്ഞാൽ പിന്നെ കറുത്ത വസ്ത്രങ്ങളാണ് ധരിക്കുക. മാത്രമല്ല, തെരുവോരങ്ങളിൽ അവർ രക്തം പൊടിക്കും, ആയുധങ്ങൾ എടുത്തുകൊണ്ട് കുത്തിമുറിപ്പെടുത്തും, രക്തം ശരീരത്തിലൊട്ടാകെ ഒഴുക്കും, സൈക്കിൾ ചെയിന് അതുപോലെയുള്ള കത്തി മാരകായുധങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശരീരത്തിൽ അടിക്കും, സ്വന്തം കൈകൾ കൊണ്ട് തന്നെ കവിളത്തേക്ക് ആഞ്ഞടിക്കും, കവിള് ആഞ്ഞടിക്കും, ശരീരത്തിൽ ആഞ്ഞടിക്കും. യൂട്യൂബിൽ കയറി നോക്കിയാൽ കാണാൻ സാധിക്കും, ആശൂറ ഉവശിയാന്ന് അടിച്ചു നോക്കിയാൽ അവർ കാണിക്കുന്ന പരാക്രമങ്ങൾ, രക്തം ചിന്തുകയും അങ്ങനെ മുഹറം പത്തിനും തെരുവോരങ്ങളിൽ വാളെടുത്ത് വെട്ടുകയും ആ രൂപത്തിലുള്ള പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് വലിയ രൂപത്തിലുള്ള ദുഃഖാചരണവും യോഗങ്ങൾ കൂടലും കർബലായിൽ ഹുസൈൻ റളിയല്ലാഹു തആലാ വധിക്കപ്പെട്ട ചരിത്രം പറയലും ആ ചരിത്രം ഇങ്ങനെ പറഞ്ഞു പൊട്ടിക്കരയിപ്പിക്കലും കരയലും മഹാരഥന്മാരായ പല സഹാബിമാരെയും പേരെടുത്ത് ശപിക്കലും ലയനത്തു ചൊല്ലലും ഒക്കെ അവർക്ക് വലിയ പുണ്യമുള്ള സംഗതിയാണ്. അവരാണ് മുഹറമാസം നഹസിന്റെ മാസമാക്കിയത്, അവരാണ് മുഹറം മോശപ്പെട്ട ദിനങ്ങളാക്കിയത്. ആ ഒരു ആദർശം നമ്മുടെ കേരളത്തിലേക്കും വന്നു. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ആളുകൾക്ക് എന്തിനും മുഹറത്തെ പേടിയാണ്, മുഹറമാസം മറഞ്ഞ് കാണുന്നത് പോലും പേടിയാണ്. മറ്റു മാസങ്ങൾ മരച്ചില്ലകൾക്കിടയിലൂടെയും വൃക്ഷങ്ങൾക്കിടയിലൂടെയും ഒക്കെ കണ്ടാലും കുഴപ്പമില്ലാത്ത ആളുകൾക്ക് മുഹറമാസം കാണാൻ വേണ്ടി പാടത്തേക്കും പുഴവക്കിലേക്കും ഇറങ്ങാറാണ് പണ്ട് കാലത്ത് പതിവുള്ളത്. എന്താ ആ മാസം കാണുമ്പോൾ മറഞ്ഞു കാണരുത്, ആ മാസം മറഞ്ഞു കണ്ടാൽ ആ കൊല്ലം മുഴുവൻ അപകടമാണ്. ഏത് കാര്യത്തിനും നഹസ് നോക്കുന്ന ആളുകൾ പോയി അന്വേഷിക്കും, കല്യാണക്കുറി നിശ്ചയിക്കാൻ, വിവാഹം നിശ്ചയിക്കാൻ, വാഹനം റോട്ടിലേക്ക് ഇറക്കാൻ, വീടിന് കുറ്റിയടിക്കാൻ, ഷോപ്പ് ഉദ്ഘാടനം നടത്താൻ, സഫറ് പോകാൻ, പല കാര്യങ്ങൾക്ക് പോയി അന്വേഷിക്കുമ്പോഴും എല്ലാവരും പറഞ്ഞു കൊടുക്കും മുഹറം പത്ത് കഴിയട്ടെ, മുഹറം പത്ത് കഴിഞ്ഞോട്ടെ, മുഹറം പത്ത് കഴിഞ്ഞോട്ടെ. എന്താ നഹസാണ്? എന്താ നഹസ് എന്ന് പറഞ്ഞാൽ ദുർദിനം, മോശപ്പെട്ട ദിവസമാണ്.
മോശപ്പെട്ട ദിവസങ്ങളായിട്ട് ഒരു മാസത്തെ തന്നെ കാണുകയാണ്. ആര് കൊണ്ടുവന്നു? അഹ്ലു സുന്ന ഇത് പഠിപ്പിച്ചതല്ല. മഹാരഥനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മരണത്തിൽ വേദനയില്ലാത്തത് കൊണ്ടാണോ? സങ്കടമില്ലാത്തത് കൊണ്ടാണോ? അല്ല. ലോകത്തൊരുപാട് മഹാരഥന്മാര് കഴിഞ്ഞുപോയിട്ടുണ്ട്. ആ മഹാരഥന്മാരുടെ എന്നും വഫാത്തിന്റെ ദിവസം ഒരു ദുഃഖാചരണത്തിന്റെ ദിവസമാക്കാൻ ഇസ്ലാം പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തേക്ക് ഏറ്റവും വേദനയുണ്ടാക്കിയ പല മരണങ്ങൾ കഴിഞ്ഞുപോയില്ലേ? സഹാബിമാരുടേത് ഒരു ദുഃഖാചരണം നടപ്പിലാക്കിയിട്ടില്ല. അന്നത്തെ ദിവസം നോക്കിയിട്ട് ഹംസ റളിയല്ലാഹു തആല വഫാത്തായപ്പോ അള്ളാഹുവിന്റെ റസൂൽ ഏറെ കരഞ്ഞിട്ടുണ്ട്, ഏറെ കരഞ്ഞിട്ടുണ്ട്. തന്റെ പ്രിയപ്പെട്ട മകൻ ഇബ്രാഹിം എന്ന കുഞ്ഞുകുട്ടി മരിക്കുന്ന നേരത്ത് പ്രവാചകൻ ഏറെ വേദന പ്രകടിപ്പിച്ചിട്ടുണ്ട്. അരുതാത്തതൊന്നും പറയില്ലെന്ന് പറഞ്ഞ് വേദന കടിച്ചമർത്തിയിട്ട് ക്ഷമിച്ചിട്ടുണ്ട്. ഖദീജ റളിയല്ലാഹു തആലയുടെ വഫാത്തിന്റെ പേരിൽ പ്രവാചകൻ ഏറെ വേദനിച്ചിട്ടുണ്ട്, ദുഃഖിച്ചിട്ടുണ്ട്. ഒരിക്കലും ഒരു ദുഃഖാചരണത്തിന്റെ ദിവസമായിട്ട് പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ദിവസം ലോകത്തിന് ദുഃഖാചരണമുണ്ടോ? ഇല്ലല്ലോ. ഒരു ചരമദിനാഘോഷമോ ആചാരമോ നമുക്കുണ്ടോ? ഇല്ല. മുസ്ലിമീങ്ങൾക്കില്ല. അബൂബക്കർ റളിയല്ലാഹു തആലാന്നുവിന്റെ വേർപാടിന്റെ ദിവസം ഒരു ദുഃഖാചരണമുണ്ടോ? ഉമർ ഖത്താബ് റളിയല്ലാഹു തആലാന്നു സുബഹിയുടെ സമയത്തല്ലേ കുത്തേറ്റ് മരിച്ചത്? അതിന്റെ പേരിൽ ഒരു ദുഃഖാചരണം ഉണ്ടോ? ഉസ്മാൻ റളിയല്ലാഹു തആലാന്നു അതേപോലെ തന്നെ ഉസ്മാൻ റളിയല്ലാഹു തആലാന്നു ശത്രുക്കൾ വളഞ്ഞിട്ടിട്ട് വീട്ടിൽ വെച്ച് വെട്ടിക്കൊന്നില്ലേ? അതിദാരുണമായിട്ടല്ലേ ഉസ്മാൻ റളിയല്ലാഹു തആലാന്നുവിന്റെ മരണമുണ്ടായത്? ലോക മുസ്ലിമീങ്ങൾക്ക് ഒരു ദുഃഖാചരണമുണ്ടോ? അലി റളിയല്ലാഹു തആലാന്നു ഹുസൈൻ റളിയല്ലാഹു തആലാന്നുവിന്റെ ഉപ്പ അലീബ് നബി താലിബ് റളിയല്ലാഹു അൻഹും ഇതുപോലെ ഫജറിന്റെ സമയത്തല്ലേ ശത്രു കുത്തി മലർത്തുന്നത്? ഒരു ദുഃഖാചരണം അതിന്റെ പേരിലുണ്ടോ? ഇല്ല. അപ്പൊ അതൊക്കെ ഒരാളുടെ മരണത്തിന്റെ പേരിൽ ദുഃഖാചരിക്കുന്നില്ല എന്നതിന്റെ അർത്ഥം അവരുടെയൊക്കെ മരണത്തിൽ സന്തോഷിക്കുന്നു എന്നല്ല, ദുഃഖമില്ലാഞ്ഞിട്ടല്ല. അങ്ങനെ ഒരു ആചാരം ഇസ്ലാമിലില്ല. അതിവിടുത്തെ പഴച്ച കക്ഷികളാ കൊണ്ടുവന്നത്. അവരാണ് ഈ മുഹറത്തെ നഹസാക്കി കണ്ടത്. അവരാണ് മുഹറം കഴിയട്ടെ, മുഹറം പത്ത് കഴിയട്ടെ എന്ന് പറഞ്ഞ എല്ലാത്തിനും നീക്കിവെച്ചത്. അത് നമ്മുടെ കേരളക്കരയിലും ആ രൂപത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ വന്നിട്ടുണ്ട്. ഈ രൂപത്തിലുള്ള കക്ഷികളുടെ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം കേരളത്തിൽ നടത്തപ്പെട്ടിട്ടുണ്ട്. അതിന്റെ പ്രചാരം നടത്തുവാൻ പലരും ഇന്ന് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാലം അത് വ്യക്തമാക്കി കാണിച്ചു തരും. ആലോചിച്ചു നോക്കണം. വഴിപഴച്ചുപോയ കക്ഷികൾ പല രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനൊന്നും അടിസ്ഥാനമല്ല, അതിനൊന്നും അടിസ്ഥാനമല്ല. സമൂഹത്തിൽ അത്തരക്കാരുണ്ടാക്കിയ എല്ലാ അന്ധവിശ്വാസങ്ങളിൽ നിന്നും ദുരാചാരങ്ങളിൽ നിന്നും മുക്തമാണ് ഇസ്ലാം. അതുകൊണ്ട് മുഹറമിനെ സംബന്ധിച്ചിടത്തോളം നാം ആ മുഹറം മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ പവിത്രത കൽപ്പിച്ചതെങ്കിൽ ആ പവിത്രതയോർത്തുകൊണ്ട് ആ ദിവസത്തെ അതല്ലെങ്കിൽ ആ മാസത്തെ പവിത്രമായി കാണുകയാണ് ചെയ്യേണ്ടത്. അതല്ലാതെ അന്ധവിശ്വാസം പ്രചരിപ്പിക്കല്ല. മുഹറം മാസത്തിൽ വീടിന് കുറ്റിയടിച്ചാൽ എടങ്ങേർ ഒരു കാലത്തും തീരൂലാനാണ് നമ്മുടെ നാട്ടിൽ ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചത്. മുഹറം മാസത്തിലോ സഫറിലൊക്കെ വീടിന് കുറ്റിയടിച്ചാൽ പുരയെടുത്താൽ എടങ്ങേർ ഒരു കാലത്തും തീരൂല. അത്തരത്തിലുള്ള അന്ധവിശ്വാസികളുണ്ട്. അവർ റമദാനിനെ പോലും വെറുതെ വിട്ടിട്ടില്ല. റമദാൻ മാസത്തിൽ ഒരു വീടിന് തുടക്കം കുറിച്ചാൽ ആ പുര തീ കൊണ്ട് കരിഞ്ഞുപോകുന്നതാണ്. മത്താലിയുൽ നുജൂം എന്ന ഇവരുടെ ഒരു കൃതിയിൽ അറബി മലയാളത്തിലുള്ള ഒരു പുസ്തകത്തിൽ നമ്മുടെ കേരളത്തിൽ ഒരു മുസ്ലിയാര് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇങ്ങനെ ദിവസങ്ങളെയും മാസങ്ങളെയൊക്കെ മോശമാക്കുന്നത് അള്ളാഹുവിന്റെ ചീത്ത പറയലാണ്. അള്ളാഹുവിന്റെ ചീത്ത പറയുന്നതിന് സമാനമാണത്. കാരണം അള്ളാഹുവാണ് സമയങ്ങളുടെ സൃഷ്ടാവ്, അള്ളാഹുവാണ് മാസങ്ങളുടെ സൃഷ്ടാവ്. ഒരു മാസത്തെയോ ഒരു ദിവസത്തെയോ മോശപ്പെടുത്തുന്നത് അള്ളാഹുവിനെ മോശപ്പെടുത്തുന്നതിന് സമാനമാണ്. അതുകൊണ്ട് ഗുരുതരമാണ്. പഞ്ചാംഗങ്ങളിലൊക്കെ നഹസ് എന്ന് പറഞ്ഞിട്ട് കുറെ ഡേറ്റ് കാണാ. നമ്മുടെ നാട്ടിലെ പല സ്വലാത്ത് നഗറിൽ നിന്നും കാരന്തൂരിൽ നിന്നുമൊക്കെ ഇറങ്ങുന്ന കലണ്ടറുകളിൽ നഹസുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ചില പ്രത്യേക കോളം തന്നെ കാണാം. അതൊക്കെ കൊല്ലത്തിലുള്ള വലിയ പ്രത്യേക നഹസുകൾ എന്ന് പറഞ്ഞിട്ട് ഓരോ മാസത്തിലെ ഇന്ന ഡേറ്റ് ഒക്കെ മോശമാണ്. ആരാണ് ആ ദിവസങ്ങൾക്ക് ദുർദിനമാണെന്ന് പ്രഖ്യാപിച്ചത്? ഇസ്ലാമല്ല, അനിസ്ലാമിക വക്താക്കളാണ് അവയ്ക്കൊക്കെ ദുശ്ശകുനം നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതിലൊന്നും പെട്ടുപോകരുത്. നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ സംസ്കാരത്തെ അള്ളാഹു പഠിപ്പിച്ചിരുന്ന അവന്റെ റസൂലിലൂടെ പഠിപ്പിച്ചിരുന്ന ഇസ്ലാമിനനുസരിച്ചുകൊണ്ട് നാം പരുവപ്പെടുത്തേണ്ടതുണ്ട്. സത്യമായി മനസ്സിലാക്കുവാനും അത് ആചരിക്കാനും അനുഷ്ഠിക്കാനും അസത്യങ്ങളെ അസത്യങ്ങളായി തന്നെ കണ്ട് അവയെ തിരസ്കരിക്കുവാനും എല്ലാ തൗഫീഖും നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ തെറ്റുകുറ്റങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് മോചനം നൽകുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബാദികളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ.
ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾക്ക് അള്ളാഹു രക്ഷയും സഹായവും വിജയവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ശത്രുക്കൾക്ക് അള്ളാഹു കനത്ത ശിക്ഷ നൽകിക്കൊണ്ട് അവരുടെ ഷെറിൽ നിന്ന് ഈ സമൂഹത്തെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ